وحناي عبد الله بن عباس رضي الله تعالى عنهما مهان برغل كنيل ويلا مليكونا ورأى سخم ونبو طائفيلة دوكتر مار مدبنم عرائبيلة دوكتر مار پرغل برآي آلوغل وند چكيل سيچتو برانيو عبد الله بن عباس ننجل 7 دبسم ملرن كدن نال ننجل ديا سخم مارم مهان برغل حرمل درس نڑتون نپنڈي دنان ويد طائفيلان پرچه درس مكة حرمل آئيرد عبد الله بن عباس تنگرده سعودي لورك كريا مهان ونود مقام ولد طائفيلة مسجد بن عباس رضي الله عنهما അപ്പോ ദർസിനെ പോകാൻ പറ്റില്ല ജമാഅത്തിനെ പോകാൻ പറ്റില്ല നിസ്കരിക്കാൻ പറ്റില്ല കടന്നു നിസ്കരിക്കേണ്ടി വരും ഇത് പറഞ്ഞപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇന്നഹു ബലഗനി അന്നഹു മൻ തറക സ്വലാ വഹുവ യസ്തതീഉ അൻ യുസല്ലിയ ലഖിയല്ലാഹു വഹുവ അലൈഹി ഗളബാൻ നിസ്കരിക്കാൻ കഴിയുന്ന ഒരാൾ നിസ്കരിക്കാതിരിക്കുകയാണെങ്കിൽ നാളെ അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അല്ലാഹു അവനോട് കോപിച്ചിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് 7 ദിവസം കിടന്ന് ഞാൻ ഇവിടെ കിടന്നാൽ എന്റെ നിസ്കാരം എന്താകും എന്റെ ജമാഅത്ത് എന്താകും എന്റെ മക്കൾക്ക് ഞാൻ പഠിപ്പിക്കുന്ന ദർസ് എന്താകും അതുകൊണ്ട് എനിക്കത് വേണ്ട ഞാൻ കിടക്കൂല എന്ന് പറഞ്ഞാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു സ്വഹാബത്തിന്റെ ഒരു ധൈര്യമാണ് അറബ് വ്യാകരണ ശാസ്ത്രമുണ്ട് നഹ്വ് എന്ന് പറയുന്നു അതിലറിയപ്പെടുന്ന പ്രഗത്ഭനായ ഒരു നഹവി പണ്ഡിതനാണ് അസ്മഇ അൽ അസ്മഇ എന്ന് പറയുന്ന മഹാൻ അദ്ദേഹത്തിന്റെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് അൽ അസ്മഇ ഒരു അനുഭവം പറയുന്നുണ്ട് ഞങ്ങൾ അന്ന് വഴിതെറ്റി ഗ്രാമങ്ങളിലൂടെ അങ്ങ് നടന്നുകൊണ്ടിരിക്കുക അന്ന് അറേബ്യയിലൊന്നും വഴിയടയാളങ്ങളില്ലല്ലോ മരുഭൂമിയാണ് 100,000 വഴികൾ കാണും കാലടികൾ നോക്കിയാണ് നടക്കുക അസ്മഇ യാത്രക്കാരനാണ് ഒരുപാട് യാത്ര ചെയ്ത അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും അതിൽ അറബികളായ ആളുകൾ സംസാരിച്ച ഭാഷയുടെ മനോഹാരിതകളും കവിതകളും ഒക്കെ പണ്ഡിതന്മാർ മുചാല്ലിമീങ്ങൾ കൗതുകത്തോടുകൂടെ പഠിക്കുന്ന ആളാണ് അൽ അസ്മഇ അദ്ദേഹം പറയുന്നു ഞങ്ങൾ വഴിതെറ്റി ഒരു പെണ്ണ് ഒരു പ്രായ ഒരു മധ്യവയസ്കയായ ഒരു ഉമ്മ താമസിക്കുന്ന ഒരു വീടിന്റെ അരികത്തേക്ക് എത്തിയിരിക്കുകയാണ് ഞങ്ങൾ അവിടേക്ക് സലാം പറഞ്ഞു നോക്കുമ്പോ അവിടെ ആണുങ്ങളൊന്നും കണ്ടില്ല ആ ഉമ്മ ഞങ്ങളോട് ചോദിച്ചു മൻ അൻതും നിങ്ങൾ ആരാ അസ്മഇയും കൂട്ടുകാരും പറഞ്ഞു ഞങ്ങൾ വഴിതെറ്റി വന്നതാണ് റോഡറിയാതെ വഴിതെറ്റി വന്നതാണ് അപ്പൊ ആ ഉമ്മ പറഞ്ഞു നിങ്ങളൊന്ന് മാറി നിൽക്കുമോ ഞാനൊരു ഒറ്റക്കൊരു പെണ്ണാണ് ഈ വീട്ടിൽ നിങ്ങൾക്ക് ഞാനൊരു ടെന്റ് വെച്ച് തരാം അതിഥികൾക്ക് അവിടെ പോയിരുന്നോളൂ നിങ്ങൾ എന്റെ അതിഥികളായതിന്റെ പേരിൽ അതിഥികളോട് ചെയ്യേണ്ട മര്യാദ നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തരണം അതുകൊണ്ട് ഞാൻ ഭക്ഷണം ഉണ്ടാക്കാനൊന്ന് മാറി നിൽക്കട്ടെ നിങ്ങളൊന്ന് വിശ്രമിക്കുന്നു ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തരാം അങ്ങനെ ഇവർക്കൊരു ടെന്റ് ആ ഉമ്മ കയറൊക്കെ പിടിച്ച് വലിച്ച് റെഡിയാക്കി അന്നത്തെ ഗസ്റ്റ് ഹൗസ് അതാണ് അങ്ങനെ അവരോട് അവിടെ ഇരിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി അപ്പോഴൊരാൾ ഒട്ടകപ്പുറത്ത് ഓടി വരുന്നുണ്ട് ഓടി വരുമ്പോ ആ ഉമ്മ പുറത്തേക്ക് നോക്കിയപ്പോ പറഞ്ഞു ഒട്ടകം എന്റെ മോന്റെ ഒട്ടകമാണ് അഖീലിന്റെ ഒട്ടകമാണ് ഉമ്മാന്റെ മോൻ അഖീൽ ഈ ഉമ്മയെ ഉമ്മു അഖീൽ എന്നാണ് ചരിത്രത്തിൽ പറയാൻ അഖീലിന്റെ ഒട്ടകമാണത് പക്ഷേ ഒട്ടകപ്പുറത്തുള്ളത് അഖീലല്ല ആ വരുന്ന ആൾ ആ വരുന്ന ആളിന്റെ ബറക്കത്ത് ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നു വരുന്ന ആള് ഒരു നല്ല വിശേഷവുമായി വരണേ എന്നൊരു പ്രാർത്ഥനയാണത് വരുന്നത് എന്റെ മോന്റെ ഒട്ടകമാണ് പക്ഷേ മോൻ അതിന്റെ മീതയില്ല അയാള് വന്നിട്ട് പറഞ്ഞു യാ ഉമ്മഖീൽ أعظم الله أجرك في عقيل عقيل إن أمّا عقيل إن بشيء تل الله نينغلك بدي فلم ربان ونلقطه إنه ورنيال أنا ما كان عقيل ما رجّبنا هنا أرثا أبدا أنا بري عظم الله أجرك في على بير بري
അല്ലാഹു അജ്റക ഫീ അഖീൽ. ആ ഉമ്മ അത്ഭുതത്തോടെ ചോദിച്ചു, വൈഹക് മാ തൈബിനി, എന്റെ മോൻ മരിച്ചെന്നാണോ പറയുന്നത്? എന്തുപറ്റി എന്റെ മോനെ? പറഞ്ഞു, മോൻ മരിച്ചിട്ടുണ്ട്. എങ്ങനെ മരിച്ചു? നിങ്ങളുടെ മോൻ ഒട്ടകക്കൂട്ടങ്ങൾക്കിടയിൽപ്പെട്ടപ്പോ ഒട്ടകം അതിന്റെ കാലുകൊണ്ട് മോനെ ഒരു കിണറ്റിലേക്ക് തട്ടിയിടുകയാണുണ്ടായത്. കിണറ്റിൽ വീണ് മരിച്ചു. ഇത് പറഞ്ഞപ്പോൾ ആ ഉമ്മ, അഖീലിന്റെ കൂട്ടുകാരനാണ് ആ വന്നത്, താഴെ ഇറങ്ങാൻ വേണ്ടി പറഞ്ഞിട്ട് പറഞ്ഞു, ഇതാ ഇവിടെ ഒരു ആടിൻ കുട്ടിയുണ്ട്, ഈ ആടിനെ അറുത്ത് നല്ല മാംസം ഭക്ഷണമാക്കി എന്റെ അതിഥികൾക്ക് നീ കൊടുക്ക്. ഞാൻ അവർക്ക് വിരുന്നൊരുക്കാൻ വേണ്ടി ഒരുങ്ങുന്ന നേരത്താണ് നിങ്ങൾ ഇത് പറയുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ആടിനെ അറുത്ത് റെഡിയാക്ക്, ഭക്ഷണം റെഡിയാക്കി. മഹാനായ അസ്മഅയും കൂട്ടുകാരും പറയുന്നു, റബ്ബേ, മകൻ മരിച്ചു എന്ന് പറഞ്ഞ വിവരം കേട്ടിട്ട് ആ വിഷമതയും മ്ലാനതയും എല്ലാം സങ്കടവും മുഖത്തുണ്ടായിരിക്കെ തന്റെ അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കേണ്ട ബാധ്യതയുണ്ടല്ലോ, ഞാനത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് വന്ന ആളെയും കൂട്ട സഹായത്തിനെടുത്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് ആ മഹദി ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ ഖുർആൻ അറിയുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? അവർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. നമ്മൾക്ക് ബോധം കെട്ട് വീണ് വെള്ളം എടുത്തെടുക്കാൻ പറ്റുമോ? ഇത് ചരിത്രത്തിൽ ഉണ്ടായൊരു അത്ഭുതമാണ്. അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഖുർആൻ അറിയുന്ന ആളുകളുണ്ടോ? അല്ലാമല്ലസ്മഈ പറഞ്ഞു, എനിക്കറിയാം. അവര് പറഞ്ഞു, എന്നാൽ മോനെ നിങ്ങൾ എന്തെങ്കിലും എനിക്കൊന്ന് ഓതിത്തരൂ. എന്റെ മോൻ മരിച്ചുപോയ സങ്കടത്തിൽ എന്റെ സങ്കടം തീരാൻ കാരണമായേക്കാവുന്ന എന്തെങ്കിലും ഒരു വചനം അള്ളാഹുവിന്റെ കലാമിലുണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലനബ്ലുവന്നകും ബിഷൈഇൻ മിനൽ ഖൗഫി വൽ ജൂഉ് ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. തീർച്ചയായും ഞാൻ നിങ്ങളെ നിങ്ങളുടെ ശരീരത്തിലും സമ്പത്തിലും മക്കളിലും ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അല്ലാഹു പറയാം, നിങ്ങൾക്ക് പേടിയും വിശപ്പും തന്ന് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. ഒരുപക്ഷെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ, ഒരൽപ്പം നിങ്ങളുടെ മനസ്സിൽ പേടി ഞാൻ ഉണ്ടാക്കിത്തരും. എന്തിന്? നിങ്ങൾ എന്നിലേക്ക് തിരിച്ചു വരാൻ. നിങ്ങളുടെ വരുമാനവും കച്ചവടവും മക്കളിലും ശരീരത്തിലും ഞാൻ കുറവ് വരുത്തും. നബിയെ, ഇതെല്ലാം ഞാൻ ചെയ്യുമ്പോൾ വിരളി പിടിച്ചോടേണ്ടവർക്ക് ഓടാം, നിലവിളിക്കേണ്ടവർക്ക് നിലവിളിക്കാം, പക്ഷേ ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്തയുണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം. നബിയേ, ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോൾ ക്ഷമിക്കാൻ കഴിയണം. അല്ലദീന ഇദാ അസാബതുഹും മുസീബ, ഏത് ചെറുതോ വലുതോ ആയ മുസീബത്തുണ്ടാകുമ്പോൾ കാലൂ, ക്ഷമിക്കുന്നവർ പറയുന്നത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ്, ഞങ്ങൾ അള്ളാഹുവിലേക്ക് പോകേണ്ടവരല്ലയോ, ഞങ്ങൾ അള്ളാഹുവിൻ്റെതാണ് എന്ന് പറയുന്നവർക്ക് സന്തോഷമുണ്ട്. ഉലായിക അലൈഹിം സലവാത്തു മിർ റബ്ബിഹിം വറഹ്മ, അവർക്ക് കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ കരുണാകടാക്ഷവും സംരക്ഷണവും ഉണ്ട്. വഉലായിക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് സന്മാർഗദർശികളായവർ. ഉമ്മാക്കണ്ട് ഓതി കൊടുത്തു. ഉമ്മ ചോദിച്ചു, അല്ലാഹി ഇന്നഹാ ലഫീ കിതാബില്ലാഹി ഹാകദാ, മക്കളെ ഇങ്ങനെ അല്ലാഹുവിന്റെ കിതാബിലുണ്ടോ? ഇത് വല്ലാത്ത അത്ഭുതമാണ്.
പ്രയാസം വരുന്ന ആളുകൾ എന്ത് ചെയ്യണമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലേ അവന്റെ കിതാബിൽ. മാക്ക് ഖുർആൻ അറിയില്ല, അത് ഓതി കൊടുത്തപ്പോ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ട് മക്കളെ ഖുർആനിൽ. അവര് പറഞ്ഞു ഉണ്ട്. ആ ഉമ്മ പറഞ്ഞു അസ്സലാമു അലൈക്കും, ഞാൻ നിങ്ങളോട് യാത്ര ചോദിക്കട്ടെ. അവരവരുടെ കൈകാലുകൾ കഴുകുകയും വുദു എടുക്കുകയും ചെയ്ത് ഏതാനും റക്അത്തുകൾ നിസ്കരിക്കുകയാണ്. നിസ്കരിച്ചിട്ട് പറഞ്ഞു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഇൻദല്ലാഹി അഹ്തസിബു അഖീലാ. അല്ലാഹുവേ, എന്റെ മോൻ നഷ്ടപ്പെട്ടതിന് ഞാൻ നിന്റെ അരികത്ത് ഒരു മുതലായി അവനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു റബ്ബേ. എന്റെ മോൻ മരണപ്പെട്ടത് എനിക്ക് നാളെ നന്മയായി ഭവിക്കണമെന്ന് ഞാൻ ദുആ ചെയ്യുന്നു റബ്ബേ എന്ന് പറഞ്ഞ് ഒരുപാട് തവണ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്നിട്ട് മൂന്ന് തവണ പറഞ്ഞു അഹ്തസിബു ഇൻദല്ലാഹി അഖീലാ. എന്റെ മോൻ അഖീലിനെ നാളെ എനിക്ക് ഒരു വിഭവമായി, ഒരു നിധിയായി, ഒരു തുണയായി, ഒരു പ്രതിഫലമായി മാറ്റിത്തരേണമേ. എന്നിട്ട് പറഞ്ഞു അല്ലാഹുവേ, നീ എന്നോട് പറഞ്ഞത് ഞാൻ ചെയ്തു റബ്ബേ, അതുകൊണ്ട് നീ കരാറ് ചെയ്തത് എനിക്ക് നൽകണമേ. നീ എന്നോട് ചെയ്യാൻ പറഞ്ഞത് ഇന്നാലില്ലാഹി ചൊല്ലി ക്ഷമിക്കാനാണ്, ഞാൻ ക്ഷമിച്ചു കൊടുത്തവനെ. അതിന് പകരം ഉലൈക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അവർക്ക് നിന്റെ കാരുണ്യവും നിന്റെ സംരക്ഷണവും നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നീ എനിക്ക് നൽകുകയും ചെയ്യണം. നീ പറഞ്ഞത് ഞാൻ ചെയ്തിട്ടുണ്ട് റബ്ബേ, പിന്നെ നീ എന്നോട് കരാറ് ചെയ്തത് എനിക്ക് നീ വീട്ടിൽ തരികയും ചെയ്യണമെന്ന. അത്ഭുതകരമായ ഒരു ഉമ്മാക്ക് പത്തിരുപത് വയസ്സ് കഴിഞ്ഞ ഒരു മോന് വീട്ടിലേക്ക് ചെലവ് പുലർത്തേണ്ട സമയമായ അഖീൽ എന്ന മോൻ നഷ്ടപ്പെട്ടപ്പോൾ കാണിച്ച അത്ഭുതകരമായ ക്ഷമയോളം സമാനമായ സംഭവങ്ങളെ ഞാൻ കണ്ടില്ല എന്ന് അല്ലാമത്തുൽ അസ്മഈ ഈ സംഭവം ഉദ്ധരിച്ചു കൊണ്ട് പറയുന്നു. ഇത് എത്ര വലിയ അത്ഭുതമാണ്! ഒരു മുഅ്മിനിന്റെ മനസ്സ് അങ്ങനെയാണ്. നമുക്ക് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, കരുണയില്ലാത്തത് കൊണ്ടല്ല. ഇന്നൽ ഐന ലതദ്മഅ, കൽബിന് പേടി വരും, ഹൃദയത്തിന് കരച്ചില് വരും, സങ്കടം വരും, കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഉറ്റി വീഴും. അല്ലാഹു ഇഷ്ടപ്പെടുന്നതേ നമ്മൾ പറയുകയുള്ളൂ. ഇന്നാലി മൗതിക യാ ഇബ്രാഹീമു ലമഹസൂനൂൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോൻ ഇബ്രാഹീം എന്ന കുഞ്ഞു മരണപ്പെട്ടപ്പോ മോനെ നിന്റെ മരണത്തിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട് എന്ന് പറഞ്ഞ് ഹബീബിന്റെ കണ്ണിന് കണ്ണുനീര് വന്നപ്പോ സഅദ് റളിയല്ലാഹു അൻഹു ആണ് ചോദിച്ചത് നബിയേ മാഹാദാ, അങ്ങ് കരയുകയാണോ? നബി തങ്ങൾ പറഞ്ഞു സഅദേ തിൽക റഹ്മതുൻ ജഅലഹ അല്ലാഹു ഫീ ഖുലൂബി ഇബാദി, അല്ലാഹുവിന്റെ അടിമകളുടെ മനസ്സിൽ അല്ലാഹു ഇട്ടുകൊടുത്ത കരുണയാണിത്. ഇന്നമാ യർഹമു കരുണ ചെയ്യുന്ന ആളുകളെയാണ് അല്ലാഹു കരുണ ചെയ്യുന്നത് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അവർക്കൊരു സഹോദരനുണ്ട് ഖുസമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഉസ്ബെക്കിസ്ഥാനിലാണ് അവരുടെ മഖാമുള്ളത്, ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ഉസ്ബെക്കിസ്ഥാനിലെ സമർഖന്ദിലാണ്, സമർഖന്ദിൽ ഖുസമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മഖാം. ഒരുപാട് തൈമൂറിന്റെ കാലഘട്ടത്തിലെ പ്രഗത്ഭന്മാരായ ഭരണാധികാരികൾ മന്ത്രിമാരൊക്കെ നിലകൊള്ളുന്ന വലിയ ഒരു ഖബർസ്ഥാനുണ്ട്, മനോഹരമായ കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അതിന്റെ അങ്ങേയറ്റത്ത് ഹബീബായ നബിയുടെ സ്വഹാബിയുണ്ട് ഖുസമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. വഫാത്തായത് ഉസ്ബെക്കിസ്ഥാനിലാണ്. ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിലെ പണ്ടത്തെ റഷ്യയുടെ ഭാഗമായിരുന്നു, സോവിയറ്റ് റഷ്യയുടെ. ഇപ്പോ ഉസ്ബെക്കിസ്ഥാന്റെ ഭാഗമാണ്. ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനം താഷ്കൻസ്, താഷ്കൻഡിൽ നിന്ന് 300 കിലോമീറ്റർ അപ്പുറത്ത് സമർഖന്ദുണ്ട്. അവിടെയാണ് ഈ സ്ഥലം. അവിടെ പ്രത്യേക ഒരു പേരുണ്ട് അങ്ങോട്ട്, ഷാഹി ജില്ല, ഷാഹി ജില്ല, ഷാഹി ജിന്ദ എന്നാണ് നമ്മൾ പറയുക. ഷാഹി ജിന്ദ ഒരുപാട് മഖാമുകളുള്ള സ്ഥലമാണ് സമർഖന്ദിൽ. ഷാഹി ജിന്ദയിൽ അവിടെ അന്തരീക്ഷമുകളുള്ള മഹാനാണ് ഖുസമ ഇബ്നു അബ്ബാസ്.
ആഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ സഹോദരൻ മരണപ്പെട്ട വിവരം ആഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ അറിയുന്നത് ആഹാനബറുകൾ മക്കയിലായിരിക്കെയാണ്. സഹോദരൻ ഉസ്ബെക്കിസ്ഥാനില്ല, എത്ര സഹാബിമാർ എത്ര രാജ്യങ്ങളിൽ, എത്ര സഹാബിമാർ ഏതെല്ലാം രാജ്യങ്ങളിൽ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആ വാർത്ത കേട്ടപ്പോൾ ആരോപണം പറഞ്ഞു കൊടുക്കുന്നു, ഇബ്നു അബ്ബാസേ നിങ്ങളുടെ സഹോദരൻ അഹ്ലുൽ ബൈത്തായ നിങ്ങളുടെ സഹോദരൻ ഖുസൈമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തങ്ങൾ ആ മഹാനോട് പറഞ്ഞിട്ടുണ്ട്, അഷ്ബഹ ഖൽഖി വ ഖുലുഖി, ഖുസൈമേ നിങ്ങൾക്ക് എന്റെ സ്വഭാവവും എന്റെ രൂപവും അല്ലാഹു നൽകിയിട്ടുണ്ട്. അത് ജഅഫർ തങ്ങളോട് നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്. അതേ വാക്ക് ഖുസൈമ ഇബ്നു അബ്ബാസ് തങ്ങളോട് ആ മഹാന്റെ മഖാമിന്റെ വാതിലിക്കൽ ഈ ഹദീസ് എഴുതി വെച്ചിട്ടുണ്ട്. അഷ്ബഹത ഖൽഖി വ ഖുലുഖി, എന്റെ സ്വഭാവവും എന്റെ ശരീര പ്രകൃതവും അല്ലാഹു നിങ്ങൾക്ക് നൽകിയല്ലോ എന്ന് പറഞ്ഞാൽ കണ്ടാൽ റസൂലുള്ളാഹി തങ്ങൾ തോന്നിപ്പിക്കുന്ന സ്വഹാബിയാണ് ഖുസൈമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഉസ്ബെക്കിസ്ഥാനിൽ ഡൽഹിയിൽ നിന്ന് 2 മണിക്കൂർ ഫ്ലൈറ്റ് യാത്ര, ഇവിടുന്ന് ഡൽഹി പോകണം, ഡൽഹിയിൽ നിന്ന് ഉസ്ബെക് എയർലൈൻസിൽ കടന്നു പോകണം, ഒരു ഏകദേശം 1.5 മണിക്കൂർ ചിലപ്പോൾ 2 മണിക്കൂർ അത്രയേ ഉള്ളൂ. അപ്പോഴേക്കും ആ നാട്ടിലേക്ക് തന്നെ കഴിയും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ വാർത്ത കണ്ടപ്പോൾ കേട്ടപ്പോൾ ഇസ്തർജഅ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുകയും വഴിയിൽ നിന്ന് യാത്രയിലാണ്, യാത്രാമധ്യയാണ്, യാത്രക്കാരോട് പറഞ്ഞു ഞാനൊന്ന് ഒരൽപ്പം നിസ്കരിക്കട്ടെ, രണ്ട് റക്അത്ത് നിസ്കരിക്കുകയും ആ നിസ്കാരം കഴിഞ്ഞ് ഒരുപാട് നേരം ഇരിക്കുകയും ചെയ്തു. എന്നിട്ട് തന്റെ വാഹനത്തിലേക്ക് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നടന്നു വരുന്നു. എന്നിട്ട് പറയുന്നുണ്ട് وإنها لكبيرة إلا على الخاشعين. الله ഒരു മുസീബത്ത് വരുമ്പോൾ നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് രണ്ടെണ്ണമാണ്, ബിസ്സബിരി വസ്സലാ, ക്ഷമിക്കണം, നിസ്കരിക്കണം. ക്ഷമിക്കാൻ ഇന്നാ ലില്ലാഹി വഅല്ലാം പറഞ്ഞു, പിന്നെ നിസ്കരിക്കണം എന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ നിസ്കരിച്ചത് എന്ന് പഠിപ്പിക്കാനാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞിരുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മകൻ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ മരിച്ചപ്പോഴും മഹാനവറുകൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇന്നാ ലില്ലാഹി ചൊല്ലി രണ്ട് റക്അത്ത് നിസ്കരിച്ച് ഒരുപാട് ദുആ ചെയ്തു. എന്നിട്ട് പറഞ്ഞു വസ്തഈനു ബിസ്സബ്രി വസ്സലാ, അല്ലാഹുവിനോട് പറയാ സമാധാനമാണ് അത്, ക്ഷമയും ക്ഷമിച്ചുകൊണ്ടും നിസ്കരിച്ചുകൊണ്ടും നിങ്ങൾ അള്ളാഹുവിലേക്ക് അള്ളാഹുവിന്റെ സഹായം ചോദിക്കണേ എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഒരു മുസീബത്ത് വരുമ്പോൾ ഞാൻ അതുകൊണ്ടാണ് നിസ്കരിച്ചതെന്ന് സഹോദരനായ ഖുസൈമ ഇബ്നു അബ്ബാസ് തങ്ങൾ വഫാത്തായപ്പോഴും തന്റെ ഒരു മകൻ വഫാത്തായപ്പോഴും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന ഹബ്റുൽ ഉമ്മ ഈ ഉമ്മത്തിന്റെ പ്രഗത്ഭനായ ആലിം റയീസുൽ മുഫസ്സിരീൻ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അങ്ങനെ ചെയ്ത് നമുക്കൊരു മാതൃക കാണിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ മനസ്സുകൾക്ക് താങ്ങാൻ കഴിയാത്ത വാർത്തകൾ വരുമ്പോൾ അത് സഹിക്കാനുള്ള മനക്കരുത്ത് അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അനസ് റളിയല്ലാഹു തആല അൻഹു അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാന ഇബ്നു അബീ തൽഹ ഭർത്താവാണ് അബൂ തൽഹ റളിയല്ലാഹു മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ബാപ്പ മാലിക് ഇബ്നു കഅബ്. മാലിക് ഇബ്നു കഅബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനുമായി വന്നപ്പോഴേ എനിക്ക് ഒരു പടച്ചവനെ ആരാധിക്കാൻ പറ്റില്ല, ഞാൻ ഡമസ്കസിലേക്ക് പോവാന്ന് പറഞ്ഞ് ഷാമിലേക്ക് പോയി അവിടെ ക്രിസ്ത്യാനിയായി ജീവിച്ചു മരിച്ച ആളാണ് മാലിക് ഇബ്നു കഅബ്. അദ്ദേഹമാണ് അനസ് തങ്ങളുടെ ഉപ്പ. അദ്ദേഹം വിവാഹമോചനമായപ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ വിവാഹം ചെയ്ത റുമൈസാ ബിവി എന്ന് പറയും, ഇവർക്ക് മറ്റൊരു പേരുണ്ട്, അവർ വിവാഹം ചെയ്ത ആളാണ് അബൂ തൽഹ റളിയല്ലാഹു അൻഹു. അവരുടെ വിവാഹത്തിന്റെ ഒരു ചരിത്രമുണ്ട്, രാത്രി പരിപാടിയിലൂടെ ആ വിഷയം അവിടെ വരുന്നുണ്ട്, അവിടെ പറയാം. അനസ് റളിയല്ലാഹു അൻഹു അനസ് തങ്ങൾ പറയാണ് അബൂ തൽഹ തങ്ങളുടെ മകൻ, എന്റെ ബാപ്പ എന്ന് പറയാൻ വയ്യ, ഉമ്മ ഒന്നാണ്, ഉമ്മയെ കല്യാണം കഴിച്ചാണ് അബൂ തൽഹ തങ്ങൾ. അപ്പൊ അബൂ തൽഹ തങ്ങൾക്ക് ഒരു മോനുണ്ട്, ആ മകൻ മരണപ്പെട്ട,
ആ മകൻ മരണപ്പെട്ട അനുഭവം ഒരുപാട് ചരിത്രങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ഹദീസുകളിൽ വന്നത്. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയെ പറ്റി നിവേദനങ്ങൾ പറഞ്ഞു, ദഖൽതുൽ ജന്ന ഫഇദാ അന ബി റുമൈസാ ഇംറാത്തി അബീ തൽഹ. ഇസ്ലാമിൽ ഇത്ര മനോഹരമായ ഒരു മഹർ കിട്ടിയ ഒരു കല്യാണം ഉണ്ടായിട്ടില്ല. മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ കല്യാണത്തെ കുറിച്ച് തന്നെ അവരുടെ മഹർ അബൂ തൽഹ തങ്ങൾ മുസ്ലിം ആവണം എന്ന ഇസ്ലാമായിരുന്നു മഹർ എന്നാണ്. ആ കുഞ്ഞു മരണപ്പെട്ട അബൂ തൽഹ റളിയല്ലാഹു അൻഹു യാത്രയിലാണ്, യാത്ര കഴിഞ്ഞു വന്നു. നമ്മൾ കേട്ട ചരിത്രമാണത്. ഉമ്മു സുലൈം ബീവി മകൻ തീരെ സുഖമില്ല, മോൻ മരണപ്പെട്ടിട്ടുണ്ട്, വളരെ പ്രയാസത്തിലായിരുന്നു, മോൻ മരണപ്പെട്ടു. അബൂ തൽഹ തങ്ങൾ വന്നു, രാത്രിയാണ് വരുന്നത്, വന്ന് ബൾബ് സ്വിച്ച് ഓഫ് ചെയ്യല്ലോ, ഇരുട്ടിലാണ് മോൻ കിടക്കാന്നാ വിചാരിച്ചത്. എന്താ മോന്റെ വിവരം ചോദിച്ചു, മുമ്പത്തെ അവസ്ഥയെക്കാളും മോനിപ്പോ ശാന്തമാണ് എന്നാണ് മരിച്ചു എന്നാണ് ഉദ്ദേശിച്ചത്. ശ്വാസം പോലും വിടുന്നില്ല, ശാന്തമാണല്ലോ. അങ്ങനെ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. അതൊക്കെ ഒരു പെണ്ണിന് കഴിയോ? ഭർത്താവ് യാത്ര കഴിഞ്ഞു വരികയാണ്, ഒരു വിഷമം അറിയിക്കാതെ. നമ്മൾ വരുമ്പോ തന്നെ വാതിലിരിക്കുന്ന നിങ്ങൾ എന്താ മീൻ കൊണ്ടുവന്നിട്ടില്ല, കൃഷിയിരുന്നു വന്നപ്പോ അത് കൊണ്ടുവന്നിട്ടില്ലേ? ഞാൻ എത്ര തവണ പറയാൻ തുടങ്ങിയിട്ട് എത്ര ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. കടന്നു വരുമ്പോ ആശ്വാസത്തിന്റെ സന്തോഷത്തിന്റെ വാക്കുകൾ പറയണമെന്നാണ്. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു, അവർ ഒരുമിച്ച് ഉറങ്ങി. എല്ലാം കഴിഞ്ഞ് രാവിലെ പറയാണ്, അബൂ തൽഹ എന്താ നമ്മുടെ അയൽവാസികളുടെ കഥ? എന്തിനു അവര് ഒരു സാധനം വായ്പ വാങ്ങിയിട്ട് ആ പാത്രങ്ങളൊക്കെ കൊടുത്ത ആൾക്കാർ തിരിച്ചു ചോദിച്ചപ്പോ അവര് പറയാൻ ഞങ്ങൾ തരൂല, വലിയ മോശം തന്നെയാണ് ചെയ്യുന്നത്. വായ്പ വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കണ്ടേ? വളരെ മോശമാണ് അയൽവാസികൾ ചെയ്യുന്നത്. അള്ളാഹു നമുക്ക് വായ്പയായി നൽകിയിരുന്ന മകനെ അള്ളാഹു കൊണ്ടുപോയിരിക്കുന്നു. ഇത് പറഞ്ഞപ്പോ അബൂ തൽഹ തങ്ങൾക്ക് വിഷമമുണ്ടായി. മോൻ മരണപ്പെട്ടിട്ട് ഇങ്ങനെ ആഘോഷാക്കേണ്ട കാര്യം ഇല്ലായിരുന്നല്ലോ, നിനക്കത് നേരത്തെ എന്നോടൊന്ന് പറയുമായിരുന്നില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ചെന്നു നബിയോട് പറഞ്ഞു, നബിയേ എന്റെ കുഞ്ഞ് മരണപ്പെട്ട വിവരം പൂഴ്ത്തി വെച്ച് എന്നെ സന്തോഷിപ്പിച്ചിട്ടുണ്ട് എന്റെ ഭാര്യ. അവളിലേക്ക് മാനസിക ശാരീരിക സുഖം എല്ലാ സന്തോഷവും നൽകിയിട്ടുണ്ട് നബിയെ. പക്ഷേ എനിക്കൊരു വിഷമം, എന്തേ അവളങ്ങനെ എന്നോട് അറിയിക്കാതെ, നേരത്തെ അറിയിക്കാതിരുന്നത്. ഞങ്ങൾ ചോദിച്ചു, ഇന്നലെ രാത്രി നിങ്ങൾ ഒരുമിച്ചല്ലേ ഉറങ്ങിയത്? ബാറകല്ലാഹു ലകുമാ ഫീ ലൈലതികുമാ, നിങ്ങളുടെ ആ രാത്രിയിൽ അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് നൽകട്ടെ. ആ രാത്രിയിൽ അവർ കിടന്നുറങ്ങിയതിൽ അവർക്ക് ലഭിച്ച കുഞ്ഞാണ് അബ്ദുല്ലാഹ് ഇബ്നു അബി തൽഹ റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹ് ഇബ്നു അബി തൽഹ, ആ അബ്ദുല്ലാഹ് എന്ന കുഞ്ഞ് ജനിച്ചപ്പോൾ അബൂ തൽഹ തങ്ങൾ പറഞ്ഞു, ഉമ്മു സുലൈം ഓർമ്മയുണ്ടോ, നമ്മുടെ ഒരു കുഞ്ഞ് മരണപ്പെട്ട ആ രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് കിടന്ന അന്നുണ്ട്, ആ രാത്രിയിൽ ഉണ്ടായ കുഞ്ഞാണിത്. ഈ കുഞ്ഞിന് നബി തങ്ങൾ പേര് വെക്കണം, അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ആ കുഞ്ഞിന് നബി തങ്ങൾ അബ്ദുല്ലാഹ് എന്ന പേര് വിളിക്കുകയും ഹബീബായ നബി തങ്ങളുടെ വായിൽ ഒരു ഈത്തപ്പഴം ചവച്ചതിന്റെ മധുരത്തിന്റെ നീര് കുഞ്ഞിന്റെ മോണയിൽ ആ കുഞ്ഞിന്റെ വായിൽ ഞങ്ങൾ തന്നെ അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈകൊണ്ട് തേച്ചു കൊടുക്കുകയും തഹനീക് ചെയ്യുകയും ചെയ്തു എന്ന് പറയും. മഹാന്മാരായ സ്വഹാബിമാർ പറയുന്നുണ്ട്, റജുലുൻ മിനൽ അൻസ്വാർ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്, ആ അബ്ദുല്ലാ എന്ന മകനിൽ നിന്ന് 9 മക്കൾ അവർക്കുണ്ടായത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കുല്ലുഹും ഖദ ഖറഅൽ ഖുർആൻ, അവരെല്ലാവരും ഖുർആൻ പണ്ഡിതന്മാരായിരുന്നു. ആ രാത്രിയിൽ അവർക്കുണ്ടായ കുഞ്ഞ് അബ്ദുല്ലാ, ആ കുഞ്ഞിൽ നിന്ന് 9 ഹാഫിദീകളും ആലിമീകളും അവർക്ക് അല്ലാഹു നൽകിയതാണ്. അല്ലാഹു ബർക്കത്ത് തരട്ടെ. ആ ക്ഷമിച്ചതിന്റെ ഫലമാണ് ഞങ്ങൾ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് എത്തിയപ്പോൾ ഫൈദാ അന ബി ഖശ്വതിൻ, എനിക്ക് ഒരു കാലച്ച കേൾക്കാൻ കഴിഞ്ഞു നോക്കുമ്പോൾ ഫൈദാ അന ബി റുമൈസാ ഇംറാതി അബി തൽഹ, അബൂ തൽഹയുടെ ഭാര്യ റുമൈസാ ബീവി ആയിരുന്നു അത്. അത്രക്ക് ക്ഷമിച്ച പെണ്ണാണത്. ഒരു മോൻ മരണപ്പെട്ട ക്ഷമിക്കാൻ കഴിയും, കുട്ടികൾക്ക് പനി ഉണ്ടായാലും ക്ഷമ വരും, കുട്ടികൾക്ക് അസുഖമാണെങ്കിൽ.
അവര് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങളെ അങ്ങനെ സ്വീകരിക്കണം എന്ന് അള്ളാഹു പറഞ്ഞതിന്റെ പേരിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്റഫ് റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവർ മരണപ്പെട്ടപ്പോ അവരുടെ ഉപ്പയായ മത്തറഫ് റളിയല്ലാഹു തആല അൻഹു വളരെ നല്ല വസ്ത്രമിട്ട് എണ്ണ തേച്ച് മുടിയൊക്കെ ചീകി നല്ല ഉഷാറായിട്ട് നല്ല കുട്ടപ്പനായിട്ട് ഇറങ്ങി എന്നൊക്കെ പറയില്ലേ, വളരെ മോ മരിച്ചെന്ന് ആൾക്കാർ പറഞ്ഞു. അല്ല നിങ്ങൾ എന്ത് വാപ്പയാ മോ മരിച്ചിട്ട് ഇങ്ങനെ ഉഷാറായിട്ട് മുടിയൊക്കെ ചീകി എണ്ണയൊക്കെ തേച്ച് കുളിച്ച് വൃത്തിയായി നല്ല ഉഷാറിൽ നടക്കേ? അദ്ദേഹം ചോദിച്ചു, ഞാൻ എന്താ പിന്നെ ചെയ്യേണ്ടത്? എന്റെ റബ്ബ് എന്റെ കുഞ്ഞിന്റെ മരണം കൊണ്ട് അള്ളാഹു എനിക്ക് നൽകാൻ പോകുന്നത് ഈ ലോകത്തെക്കാളും എത്രയോ പുണ്യമായ സ്വർഗലോകമാണെന്ന് അള്ളാഹു പറഞ്ഞിരിക്കെ അതിലേക്ക് സന്തോഷിച്ചൂടെ? ആ സന്തോഷം കൊണ്ട് ഞാൻ ഉഷാറാക്കി ഇറങ്ങിയതാണ് എന്ന് പറഞ്ഞ പ്രഗത്ഭനായ സ്വഹാബിയാണ് മത്തറഫ് റളിയല്ലാഹു തആല അൻഹു. അങ്ങോട്ടൊക്കെ മനസ്സ് നമുക്ക് എത്താൻ കഴിയോ? ഞാൻ പറഞ്ഞതാണ്, നമ്മുടെ മുസീബത്ത് വരുമ്പോഴേ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ നമുക്കിതുപോലൊന്നും ചിലപ്പോൾ ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. അദ്ദേഹം ആയത്തോറി അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബതും ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മുഹമ്മദ് ഇബ്നു ഖലഫ് തങ്ങൾ പറയുന്നുണ്ട്, ഇബ്രാഹിമുൽ ഹർബി റളിയല്ലാഹു അൻഹു 11 വയസ്സുള്ള ഒരു മകനുണ്ടായിരുന്നു. അവർക്ക് ഖുർആൻ മനപ്പാഠമാക്കിയ മോനാണ്, ഫിഖ് ഒരുപാട് പഠിച്ച ആളാണ്. ആ മോൻ മരണപ്പെട്ടപ്പോ മഹാനവറുകൾക്ക് സമാധാനം ചെയ്യാൻ വേണ്ടി ആശ്വാസം ചെയ്യാൻ വേണ്ടി കൂട്ടുകാരനായ മുഹമ്മദ് ഇബ്നു ഖലഫ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനായ ഇബ്രാഹിമുൽ ഹർബിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. 11 വയസ്സുള്ള ഒരു മോൻ ഇരിക്കുകയാണ്. ഏകദേശമൊക്കെ പ്രതിതാപം കഴിഞ്ഞ് പത്തൊലിമീനെ കോതി തുടങ്ങുന്ന സമയമായിരിക്കും. അപ്പോ സമാധാനിപ്പിക്കാൻ വേണ്ടി ചെന്നപ്പോ മഹാനായ ഇബ്രാഹിമുൽ ഹർബി എന്ന പിതാവ് അവരുടെ മോനാണ് മരിച്ചത്. അദ്ദേഹം പറഞ്ഞു, കുന്തു അഷ്തഹി മൗതൈബിനി, ഈ മകൻ മരിച്ചാലും കുഴപ്പമില്ല എന്ന് ഞാൻ ആദ്യേ വിചാരിക്കാറുണ്ട്. ചോദിച്ചു, ഏ നിങ്ങളൊരു പണ്ഡിതനായിട്ട് ഇങ്ങനെയാണോ പറയുന്നത്? പണ്ഡിതനായിട്ട് ഇങ്ങനെ പറയണം, മകൻ മരിച്ചാൽ കുഴപ്പമില്ലായിരുന്നു, അങ്ങനെ പറയാൻ പാടുണ്ടോ? ഇത് പറഞ്ഞപ്പോ മഹാനായ ഇബ്രാഹിമുൽ ഹർബി തങ്ങൾ പറയുന്നുണ്ട്, ഞാനത് ആഗ്രഹിക്കാൻ ഒരു കാരണമുണ്ട്. ഞാൻ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്, റഅയ്തു ഫീ മനാമി കഅന്നൽ ഖിയാമത ഖദ് ഖാമത്, അല്ലാഹു സുബ്ഹാനഹു വതആല ഖിയാമത്ത് നാൾ സംവിധാനിച്ചതായിട്ട് ഞാൻ സ്വപ്നത്തിൽ കണ്ടുവന്ന ഇബ്രാഹിമുൽ ഹർബി തങ്ങള്. ആ ഖിയാമത്ത് നാളിൽ ഒരുപാട് ഒരുപാട് പിഞ്ചു മക്കളെ വെള്ളത്തിന്റെ ജഗുമായി, ഹിസാബ് കഴിഞ്ഞു വരുന്ന ആളുകൾക്ക് വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി വെള്ളത്തിന്റെ ജഗും പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവൻ ഞാനും ദാഹിച്ചു വരികയാണ്. ഞാൻ മക്കളോട് ചോദിച്ചു, നല്ല ചൂടുണ്ടെന്ന് മക്കളോട് ഞാൻ ചോദിച്ചു, എനിക്ക് ഇച്ചിരി വെള്ളം തരുമോ? ആ മക്കൾ എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ വാപ്പയല്ല, നിങ്ങൾക്ക് വെള്ളമില്ല, നിങ്ങൾ എന്റെ വാപ്പയല്ലല്ലോ എന്ന് ആ മക്കൾ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, മക്കളെ നിങ്ങളൊക്കെ പിന്നെ ആരാണ്? ആ മക്കൾ പറഞ്ഞു, നഹ്നു സുബിയാന മിത്നാ ഫീ ദാരി ദുനിയാ വഖല്ഫ്നാ ആബാഅനാ, ഞങ്ങൾ ഉപ്പമാരെ ഒറ്റക്കാക്കി ഉമ്മമാരെ ഒറ്റക്കാക്കി പിഞ്ചു പ്രായത്തിൽ മരിച്ചു വന്ന കുഞ്ഞുങ്ങളാണ് ഞങ്ങൾ. ഞങ്ങളുടെ ഉമ്മയും ഉപ്പയും ഹിസാബ് കഴിഞ്ഞു വരുമ്പോ അവർക്ക് കുടിക്കാൻ കൊടുക്കാൻ ആ ഒരു സ്വപ്ന ദർശനം സജ്ജനങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾക്ക് അർത്ഥങ്ങളുണ്ട്. ആ സ്വപ്നം കണ്ടപ്പോൾ ഞാൻ അങ്ങനെ കൊതിച്ചു പോയിട്ടുണ്ട്, പടച്ചവനെ എന്റെ മോനും എനിക്ക് ഇങ്ങനെ വെള്ളം തരാൻ നാളെ അർശാത്തുൽ ഖിയാമയിൽ ഒന്ന് വന്നിരുന്നെങ്കിൽ അങ്ങനെ ഞാൻ കൊതിച്ചു പോയിരുന്നു. അങ്ങനെയാണ് അല്ലാഹു എന്റെ മോനെ കൊണ്ടുപോയത്, എനിക്കതിൽ സങ്കടമില്ല, ഞാൻ അവനെ സ്വർഗലോകത്തിൽ വെച്ച് കണ്ടുമുട്ടുമെന്ന് എത്രയോ നമ്മുടെ സാധ്യതകൾക്കപ്പുറത്തേക്ക് ക്ഷമയുടെ സഹനത്തിന്റെ മഹാമാതൃക തീർക്കുകയാണ് മഹാനായ അല്ലാമ ഇബ്രാഹിമുൽ ഹർബി റഹ്മത്തുള്ളാഹി അലൈഹി. അന്ത്യനാളിൽ കണ്ട ആ ഒരു സ്വപ്ന ദർശനത്തിന്റെ ഫലം
പിഞ്ചു മക്കളെ അവനവന്റെ ഉമ്മാക്കും ഉപ്പാക്കും നാളെ വെള്ളം കൊടുക്കാൻ വേണ്ടി ഖിയാമത്തിന്റെ മുറ്റത്ത് നിൽക്കുമെന്ന് കണ്ടാൽ പിന്നെ മക്കളെ നഷ്ടപ്പെട്ടതിൽ സഹോദരി പ്രസവത്തിൽ മരിച്ച കുഞ്ഞുങ്ങളുണ്ട്, മരണപ്പെട്ട അങ്ങനെ പ്രസവിച്ച മക്കളുണ്ടായിരിക്കാം, ഒരു വയസ്സിൽ താഴെ മരണപ്പെട്ടവർ, 10, 15, 20 വയസ്സിൽ മരണപ്പെട്ടവർ, ആ മക്കളുടെ മരണത്തിൽ ക്ഷമിച്ചു കഴിഞ്ഞാൽ നാളെ അവർ നമുക്ക് ഖിയാമത്തിന്റെ മുറ്റത്ത് വെള്ളം നൽകുമെങ്കിൽ അത് അല്ലാഹു നൽകുന്ന നിഅമത്തല്ലയോ? അതുകൊണ്ട് മക്കളുടെ നഷ്ടത്തിലൂറുന്ന ഈ കണ്ണുനീർ തുള്ളികൾക്കും മധുരമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ തങ്ങളുടെ വംശപരമ്പര എന്ന് പറഞ്ഞുകൂടാണ്, ഉമർ തങ്ങളുടെ മകന്റെ ഭാര്യ, അതായത് മകന്റെ രണ്ടാം തലമുറയിൽ ജനിച്ച രണ്ടാം ഉമറാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻ. അമവി ഭരണാധികാരിയായിരുന്നല്ലോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ മരണപ്പെടാൻ നിൽക്കുമ്പോ രണ്ടര വർഷം ഭരണം നടത്തിയ 25 കൊല്ലങ്ങളുടെ നന്മകൾ ചെയ്തു വെച്ച മഹാനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. മകൻ മരണപ്പെടാൻ നിൽക്കുമ്പോ കൈഫത്ത് ജിതുക്ക് മോനെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്ന ഒരു പിതാവ്, ആശുപത്രി കിടക്കകളിൽ എത്ര രോഗികളാണ്, അല്ലാഹുവർക്കൊക്കെ ശിഫ നൽകട്ടെ, നമുക്ക് സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ ചോദിക്കൂലേ എങ്ങനെയുണ്ട്, എന്താണ് അസുഖം, എന്താണ് കാര്യം. ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് ഒരാളെ കാണാൻ വേണ്ടി പോയി, അവർ ദാർൽഹുദയുടെ വലിയ മുഹിബായിരുന്നു, ഷംസുലുലം വഫാത്താകുമ്പോഴൊക്കെ അടുത്തിരുന്ന് ആ വാങ്കി വിളിച്ചപ്പോ ലായി മഹാനായ ഷെയ്ഖിനെ ചൊല്ലിയതൊക്കെ നേരിട്ട് കേട്ട ഒരാളുണ്ട്, അലവിക്കുട്ടി ഹാജി എന്നാ പറയാ, അലവിക്കുട്ടി ഹാജി നമ്മുടെ മലപ്പുറത്തെ എയർലൈൻസ് റെസ്റ്റോറൻറ്റിൻ്റെ ആള്, ചെറൂർ അലവിക്കുട്ടി ഹാജി. കുറേ കാലമായി അവരെ കണ്ടു, ഞാൻ കണ്ടിട്ട് ഒരു 10-20 വർഷമായി. അങ്ങനെ മിനിഞ്ഞാന്ന് ആ വഴിക്ക് പോയപ്പോൾ അദ്ദേഹത്തെ തേടി ചെന്ന് അവിടെ കണ്ടു. ഓർമ്മയൊന്നുമില്ല, ഓർമ്മശക്തിയൊക്കെ വളരെ നഷ്ടപ്പെടുന്നുണ്ട്. എന്നോട് പറയും ഒന്നും ഓർമ്മയില്ല, എന്നാലും അള്ളാഹുവിന്റെ ഇവര് പറഞ്ഞ വാക്കിതാണ്, അള്ളാഹുവിന്റെ ഞാമത്ത് കൊണ്ട് അൽഹംദില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇവിടെ കൈകൊണ്ട് നടക്കാൻ കാലുകൊണ്ട് നടക്കാൻ വയ്യ, ശരീരമാകെ നീരാണ്, ഒരാൾ പിടിക്കണം, ഓർമ്മശക്തി ഇല്ല, വളരെ ശാരീരിക അവശതയിലാണ്, എന്നാൽ ഇടക്ക് ഇങ്ങനെ, എന്നാലും അൽഹംദില്ല ഓർമ്മയൊന്നുമില്ല, ഷംസുല്ലമ്മ ഒരിക്കുമ്പോൾ ഞാൻ അവിടെ അടുത്തുണ്ടായിരുന്നു അതെനിക്ക് ഓർമ്മയുണ്ട്, പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല, എന്നാലും അൽഹംദില്ല എനിക്ക് അള്ളാഹു ഒരു കുറവും വരുത്തിയിട്ടില്ല, ഞാൻ ഇപ്പൊ നല്ല റാഹത്തിലാണ്. അപ്പൊ ഞാൻ മക്കളോട് പറഞ്ഞു, വാപ്പ ഈ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, അൽഹംദില്ലാഹ് പ്രായമുള്ള ആൾക്കാരങ്ങനെ പറയല് വളരെ അപൂർവമാണ്, ഞാൻ കുടുങ്ങിയ ഒരു വേദന, എൻ്റെ ഒരു ഊര, എൻ്റെ ഒരു കാല്, ഞാൻ കുടുങ്ങി എൻ്റെ കൈകൊണ്ട്, അങ്ങനെയൊക്കെ പറയാ. ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ എന്താണോ പറഞ്ഞു ശീലിക്കുന്നത് അതാണ് അവസാനം വരെ ഉണ്ടാവുള്ളൂ എന്നാ. നമ്മൾ ഈ പിച്ചിമ്പേയും പറയാന്നൊക്കെ പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ അള്ളാഹുവിനെ പഴിചാരുമ്പോഴാ നമ്മുടെ വാക്കുകളിലൂടെ അങ്ങനെ വരിക, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഖദാഇൽ തൃപ്തിപ്പെടുന്ന ഒരു മനസ്സാണെങ്കിൽ അബോധ മനസ്സുകൊണ്ട് അയാൾ ഈ പറയണത്, അദ്ദേഹം പറയണത് അങ്ങനെയാണ്, അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ നിഅമത്തോണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് വേറൊരു കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ ദാൽഹുദയിൽ നിന്ന് ഒരു വാങ്കൊടു, നല്ല വാങ്കൊടുക്കും, രസമുള്ള വാങ്കൊടു, നല്ല രസമുള്ള വാങ്ക് വിളിക്കുക, സംസ്ഥാന സമ്മേളനത്തിന് കൊടുക്കാറുണ്ട്. അപ്പൊ ഞാനതൊക്കെ പറഞ്ഞു, നിങ്ങൾ ബുള്ളറ്റുമ്പോൾ വരുന്നൊക്കെ ഓർമ്മ ഉണ്ടോന്നൊക്കെ ചോദിച്ചു, അപ്പം ആ എനിക്ക് കുറെ മുമ്പ് എന്നെ ബുള്ളറ്റ് ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറയും, ഇപ്പം പ്രായമായി അന്ന് ഓർമ്മയില്ല, എന്നോട് പറയും പിന്നെ ഞാൻ ആരെങ്കിലും ഓർമ്മ ഉണ്ടോ, ആ എനിക്കറിയും, പക്ഷെ മൃഗിന്റെ പേരൊന്നും അറിയില്ല, അത് എനിക്കറിയാം, മൃഗ് അറിയുന്നില്ല, പക്ഷേ പറയാം നിങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്റെ മക്കൾ എന്നെ കൊണ്ടുവന്നതാണ്, ഞാൻ അവിടെ ആയിരുന്നു, കുറച്ച് അപ്പുറത്തായിരുന്നു, ആരെന്നെ കൊണ്ടുവന്നത് എനിക്ക് ഓർമ്മയില്ല, അതാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ. സുബ്ഹാനല്ലാഹ്. പക്ഷേ നാവിൽ വരുന്നൊരു വാക്ക്, ഞങ്ങൾ നിസ്കരിക്കുക, ഞങ്ങൾ മകരി വിഷയം ജമ്മാക്കി നിസ്കരിച്ചു, അപ്പൊ ഞങ്ങൾ ഇഷാസ്കരിക്കും, ഒപ്പം ഇരുന്നിട്ട് ഇഷാസ്കരിക്കേണ്ട കൂടെ, അപ്പൊ ഓർമ്മയില്ല, നാളെ നിസ്കരിക്കും, ഞാൻ എല്ലാം മറന്ന് ഖുർആൻ ഞാൻ മറന്നിട്ടില്ല, അദ്ദേഹം പറഞ്ഞു സുബ്ഹാന ജല്ല ജലാല, ഖുർആൻ ഞാൻ മറന്നിട്ടില്ല, അങ്ങനെ എനിക്ക് തോന്നണത് എന്ന് പറഞ്ഞു, ഞാൻ ഖുർആൻ മറന്നിട്ടില്ല, ബാക്കിയൊക്കെ മറന്നിട്ടുണ്ട്. അല്ലാഹുവേ ആലോചിച്ച് നോക്കിയിട്ട് അള്ളാഹു നമുക്കൊക്കെ അവന് ശുക്ർ ചെയ്യുന്ന നാം അള്ളാഹു നൽകട്ടെ. ആ ഒരു ശുക്രിന്റെ വാക്ക്, അള്ളാഹുവിന്റെ നിഅമത്ത് കൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല, അള്ളാഹുവിന്റെ നിഅമത്ത്. ഞാൻ അവസാനം ഒരു സംഭവം പറയാം, സമയം ഉണ്ടെങ്കിൽ ഇൻഷാല്ലാഹ്. നമ്മള് അത്ഭുതപ്പെട്ടു പോകും മനുഷ്യരിൽ ഇങ്ങനെയും ഈമാനുള്ള ആളുകൾ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ മോനോട് ചോദിക്കുകയാണ്, മോനെ എങ്ങനെയുണ്ട്, കൈഫ തജിദുക്ക്, അസുഖാണല്ലേ, എങ്ങനെയുണ്ട് മോനെ, എന്താണ് അവസ്ഥ. മോൻ പറഞ്ഞു, തജിദുനീ ഫിൽ ഹഖ്, ഞാൻ ഹക്കായ മാർഗത്തിലാണ് ഉപ്പാ. ഒരു 12-13 വയസ്സുള്ള മോനായി പറയണത്, ഇപ്പാ ഞാൻ നേരായ മാർഗത്തിലാണ്, ഞാൻ മുസ്ലിമായിട്ട് ഈമാനിലാണ് ഉപ്പാ. മോനെ
لأن تكون في ميزاني أحب إلي أن أكون في ميزانك موني ني مرنا پٹ ني مرنا پٹت سهيچ وند ينك كولي گتان ويند ني يند ميزان اللي يند تنا سلاولان نان نند تلا سلاو ند نكال نك اشتم موني مثلا يبرنجد നീ മരിച്ചു കഴിഞ്ഞാൽ നിന്നെ സഹിച്ചതിന് എനിക്ക് കൂലി ഇട്ടു. അപ്പൊ എന്റെ തുലാശിലാണ് ആ കൂലി വരിക. നീ ജീവിച്ചിരിക്കുക, വാപ്പ മരിച്ച മക്കൾക്ക് സങ്കടം ഉണ്ടാവും. അപ്പൊ വാപ്പ മരിച്ച ആ സങ്കടത്തിന് കാരണം വാപ്പ മരിച്ചതിന് ക്ഷമിച്ചതിന്റെ കൂലി ആരുടെ തുലാശില കിട്ടുക? മക്കളുടെ തുലാശില കിട്ടും. അപ്പൊ വാപ്പ പറയണ, മോനെ നീ മരണപ്പെട്ടിട്ട് അതിന് ക്ഷമിച്ചിട്ടുള്ള കൂലി എനിക്ക് കിട്ടലാണ് മോനെ. എനിക്ക് 35 വയസ്സിൽ മരിച്ച വാപ്പയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. 40 വയസ്സിന്റെ അടുത്തേ പ്രായമായിട്ടുള്ളൂ. അപ്പൊ ആലോചിച്ച് നോക്കി എന്തായിരിക്കും ആ മക്കളുടെ പ്രായം, വാപ്പാന്റെ പ്രായം. സുബ്ഹാന ജല്ല ജലാലു. അപ്പൊ മോൻ പറഞ്ഞു, ഉഫായാ അബതി ലഅൻ യകൂന മാ തുഹിബ്ബു അഹബ്ബു ഇലയ്യ മിൻ അൻ നകൂന മാ ഉഹിബ്ബു. ഉപ്പ ഞാൻ ആഗ്രഹിക്കുന്നത് സംഭവിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഉപ്പ ആഗ്രഹിക്കുന്നത് സംഭവിക്കാനാണ്. അല്ലാത്തൊരു മോൻ, ഈ മോൻ പെരുന്നാൾക്കൊരു നല്ല വർത്തമാനം പറഞ്ഞിട്ടുണ്ട് വാപ്പയോട്. നല്ല രസകരമായൊരു ഒരു വർത്തമാനം. മഹാനബറുകൾ മുമ്പിൽ ഒരുപാട് കുട്ടികളെ പെരുന്നാൾക്ക് ഈദിന്റെ സന്ദേശം, ഈദിന്റെ ആശംസ പറയാൻ വേണ്ടി വന്നപ്പോ ഈ കുട്ടി സ്വന്തം മോന്റെ ദേഹത്ത് മാത്രം നല്ല വസ്ത്രമൊന്നുമില്ല, ബാക്കിയുള്ളതൊക്കെ നല്ല ചുരുക്കുള്ള വസ്ത്രമാണ്. അപ്പൊ മോനോടങ്ങ് ചോദിച്ചു, മോനെ നാട്ടുകാര് കുട്ടികളൊക്കെ നല്ല വസ്ത്രമിട്ട് നടക്കുമ്പോ മോനി കീറിപ്പറഞ്ഞ വസ്ത്രം ഖലീഫയുടെ മകനല്ലേ, നിനക്ക് സങ്കടമുണ്ടോ മോനെ? വാപ്പാ തെറ്റ് ചെയ്തവരല്ലേ സങ്കടപ്പെടേണ്ടതുള്ളൂ, ഉമ്മയെയും വാപ്പയെയും ധിക്കരിച്ച് നടക്കുന്നവരല്ലേ സങ്കടപ്പെടേണ്ടതുള്ളൂ, ഞാൻ അതൊന്നും ചെയ്തിട്ടില്ലല്ലോ വാപ്പാ എന്ന് പറഞ്ഞൊരു 11-കാരനായ മോനാണിത്. ആ മോനാണ് ഈ മരിക്കുമ്പോ ഈ വാക്ക് പറഞ്ഞത്. ഇതൊക്കെ ഒരു തൗഫീഖാണ്. അള്ളാഹു നമ്മുടെ മക്കളിൽ കൺകുളിർമയെ നൽകട്ടെ. അവർ സ്വാലിഹീങ്ങളായി ജീവിച്ചു കാണാനും അവരുടെ നല്ല വാക്കും നല്ല പ്രവർത്തനവും കണ്ട് കണ്ണിന് കുളിർമ ഉണ്ടാവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാനായ സുലത്തുബിന് അഷിയം റഹ്മത്തുല്ലാഹി അലൈഹി അബു സുഹ്ബാ എന്നാണ് പറയാ. സുലത്തുബിന് അഷിയം തങ്ങളുടെ ഭാര്യയാണ് മുആദത്തുൽ അദവിയ റളിയല്ലാഹു തആല അൻഹ. മുആദത്തുൽ അദവിയ, റാബിഅത്തുൽ അദവിയ ബീബിയെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലത്തെ ഒരു മഹദിയാണ് മുആദത്തുൽ അദവിയ. കല്യാണം കഴിഞ്ഞ ഫസ്റ്റ് നൈറ്റിൽ ഭർത്താവും ഭാര്യയും ഒരുമിച്ച് രാത്രി മുഴുവൻ നിസ്കരിച്ച ഉദയാപ്പിളിയും ഉദയണ്ണമാണ് സുലത്തുബിൻ അഷിയും തങ്ങളും മുആദത്തുൽ അദവിയ റളിയല്ലാഹു അൻഹയും. ആ ചരിത്രം രണ്ടു ദിവസം മുമ്പ് ഇവിടെ പറഞ്ഞിരുന്നു. മഹാനായ സുലത്തുബിൻ അഷിയം തങ്ങൾ വഫാത്തായി, മോനും വഫാത്തായി ഒരു യുദ്ധത്തിൽ. അപ്പോ ഒരുപാട് പെണ്ണുങ്ങൾ മഹദിയായ മുആദ അൽ അദവിയ റളിയല്ലാഹു അൻഹയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വരിക. അപ്പൊ വരുമ്പോഴേ മഹദി പറഞ്ഞു, പിന്നെ ഇവിടെ വന്ന് കരയാനാണെങ്കിൽ നിങ്ങളൊക്കെ പോയിക്കോളൂ, എന്നെ ആശ്വസിപ്പിക്കാൻ എന്നെ സന്തോഷിപ്പിക്കാനാണ് വരുന്നത്. പെങ്ങളെ സഹോദരി, നിങ്ങൾക്ക് സന്തോഷിക്കാം, രണ്ട് ശുഹദാക്കളാണ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് അള്ളാഹുവിലേക്ക് യാത്രയായത് എന്ന് പറഞ്ഞ് എന്നെ സന്തോഷിപ്പിക്കാനാണ് ഇങ്ങോട്ട് പോര്, കരയാനാണ് ഇങ്ങോട്ട് വരണ്ട കേട്ടോ എന്ന് പറഞ്ഞ് വലിയൊരു വാക്ക് പറഞ്ഞ മഹദിയാണ് മുആദത്തുൽ അദവിയ റളിയല്ലാഹു തആല. അവരുടെ ആ മഹദിയുടെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് മഹാന്മാരായ ആളുകൾ രേഖപ്പെടുത്തിയത്. ഇരിക്കട്ടെ. താരിഖുർ റിഖ എന്ന് പറയുന്നൊരു കിതാബുണ്ട് ഇമാം അൽ ഹറാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ. അതിൽ മഹാനായ അഹമ്മദ് ബിൻ ബദീ റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, മൈമൂൻ ബിൻ മിഹ്റാൻ, ആലിമീങ്ങളുടെ ലോകത്ത് പ്രഗത്ഭനായ പണ്ഡിതനാണ് മൈമൂൻ ബിൻ മിഹ്റാൻ റഹ്മത്തുള്ളാഹി അലൈഹി. അവർക്കൊരു മോനുണ്ട് ഉമർ ബിൻ മൈമൂൻ ബിൻ മിഹ്റാൻ. മൈമൂൻ ബിൻ മിഹ്റാൻ, മൈമൂൻ നല്ല പേര്, നമ്മൾ മമ്മൂൻ ഒക്കെ കേൾക്കാറുണ്ട്. മൈമൂൻ പറഞ്ഞ, മൈമൂൻ എന്ന് പറഞ്ഞാൽ നല്ല ഭാഗ്യമുള്ളവൻ എന്നാണ് അർത്ഥം. അതാണ് മൈമൂന, മൈമൂന ബീവി എന്ന് പറയില്ലേ, ഭാഗ്യമുള്ളവൾ, യുംന ബറക്കത്തുള്ളവൾ എന്നാണ്. അപ്പൊ മൈമൂൻ ആൺകുട്ടി, മൈമൂന പെൺകുട്ടി. അത് മൈമൂൻ ഇബ്നു മിഹ്റാൻ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറയാ, മൈമൂൻ ഇബ്നു മിഹ്റാൻ തങ്ങളുടെ കൂടെ എന്റെ വാപ്പയുടെ കൂടെ ഞാൻ ഇങ്ങനെ കഅബക്ക് ചുറ്റും തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തവാഫ് നമ്മൾ അമ്രക്കൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം, അവിടെ മഹാന്മാർ വരുന്ന സ്ഥലമാണ്. നബിയുല്ലാഹി ഖിദ്ർ അലൈഹിസ്സലാം വളരെ കൂടുതൽ പ്രത്യക്ഷപ്പെടുന്ന സ്ഥലം അവിടെയാണെന്നാണ് മുജറബായ കാര്യമാണ്. ആലിമീങ്ങൾക്കിടയിൽ മഹാനവറുകളെ കാണണമെന്ന് ലിഖാ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ലിഖാ അധികവും സാധ്യമാകുന്നത് മതാഫിലാണ്, തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സഹയിലൊക്കെ ആയിരിക്കും. അപ്പോ മഹാനായ മൈമൂൻ ബിൻ മിഹ്റാൻ തങ്ങളുടെ മകൻ ഉമർ ബിൻ മൈമൂൻ തങ്ങൾ പറയാം, ഞാനും വാപ്പയും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു നല്ല പ്രായമുള്ളവരാണ് ഇത്, ഖിദർ തങ്ങളല്ല, നല്ല പ്രായമുള്ളൊരു പണ്ഡിത് ഇമാം മക്കഹൂലി തങ്ങളായിരുന്നു. നല്ല പ്രായമുള്ളവരാൾ കൂടെയുണ്ട്,
അപ്പോ എന്റെ ഉപ്പയെ കെട്ടിപ്പിടിച്ചു. ആ പ്രായമുള്ള ആൾക്ക് എന്നെ പോലെ സമപ്രായക്കാരനായൊരു മോനുണ്ട്. അപ്പോ എന്റെ വാപ്പ ചോദിച്ചു, ഇതാരാൻ? അപ്പൊ പറഞ്ഞു, ഇത് എന്റെ മോനാണ്. എന്താ മോന്റെ അവസ്ഥ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, മൈമൂനെ, എന്റെ മോൻ വല്ലാത്തൊരു മോനാണ്. നന്മയുടെ എല്ലാ ഗുണങ്ങളും എന്റെ മോനിലുണ്ട്, ഒന്ന് ഒരു ഗുണമില്ല. എന്ത് ചോദിച്ചു? ഓ, മരിച്ചിട്ടില്ല തന്നെ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. എന്നാ പിന്നെ എനിക്ക് അള്ളാഹുവിന്റെ കൂലി കിട്ടൂലേ? മക്കൾ മരിക്കാൻ വേണ്ടി ഓർക്കണ്ടേ, ഇത് പണ്ഡിത ലോകത്തിന്റെ ഇൽമും തഖ്വയും വറഉം ജ്ഞാനവും ഉന്നതിയിലെത്തിയാൽ അവരുടെ സംഭാഷണങ്ങൾ സമപ്രായക്കാരോടവർ സംസാരിക്കുന്നത്. അപ്പോ അങ്ങനെ അദ്ദേഹം പറഞ്ഞു പോയി. മകനും ചിരിച്ചു. അപ്പോ ഞാൻ ചോദിച്ചു വാപ്പയോട്, വാപ്പ ആരാണാ വന്നത്? അത് അല്ലാമ മക്ഹൂൽ റഹ്മത്തുള്ളാഹി അലൈഹിയാൻ, അവരുടെ മോനാണത് എന്ന് എന്റെ വാപ്പനോട് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമ്മൾ മുഷ്ഫിഖിന്റെയും കൂട്ടുകാരുടെയും ആ വിയോഗത്തിന്റെ സങ്കടം അയവിറക്കുമ്പോഴും അവരൊക്കെ നമുക്ക് നാളെ ഖിയാമത്തിൽ നമ്മുടെ കൈപിടിക്കാൻ ഉണ്ടാകുമെന്ന് ആശ്വസിക്കുമ്പോ പിഞ്ചു കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട ഓരോ കുടുംബത്തിനും കണ്ണുനീർ തുള്ളികളിൽ സന്തോഷമാണ് ഉണ്ടാവേണ്ടത്. അല്ലാഹു അങ്ങനാക്കി തരട്ടെ, അല്ലാഹു അങ്ങനാക്കി തരട്ടെ. യാ അല്ലാഹ്. സമയം എത്ര മണിക്ക്? മഗ്രിബ് 60 ഇൻഷാ, കുറച്ച് സമയം കൂടെ അല്ലേ? ഇൻഷാ അല്ലാഹ്. തുർസൂസ്, മഹാനായ അബ്ദുല്ലാഹി മുബാർക്ക് തങ്ങളുടെ സ്ഥിരം വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് തുർസൂസ്. അദ്ദേഹം കൈകളിൽ വ്രണങ്ങൾ, ഷുഗറൊക്കെ പിടിച്ചിട്ട് ചില ആളുകൾക്കുണ്ടല്ലോ, ശരീരത്തിലെ മാംസമൊക്കെ ഇല്ലാതെയായി എല്ലുകൾ കാണപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറുന്ന അവസ്ഥകളിലേക്ക് എത്തുന്നു. അള്ളാഹു ഷിഫ നൽകട്ടെ, അള്ളാഹു സലാമത്ത് നൽകട്ടെ. മഹാനായ അലി ഇബ്നു ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹി ഒരാളുടെ കഥ പറയുന്നുണ്ട്. അയാൾ പറയാണ്, ലോകത്ത് മുസീബത്ത് അനുഭവിക്കുന്ന ആളുകളെ ഒന്ന് പഠിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ അദ്ദേഹം നടന്നു. തർസൂസിലെത്തിയപ്പോ ശരീരമാസകലം ആഖില അഖലത്തിൽ ആഖില, അന്ന് ആഖിലത്ത് എന്ന് പറയുന്നത് മഹാന്മാർ പറഞ്ഞ ക്യാൻസറിന് പറയുന്ന പേരായിരുന്നു അന്ന് ആഖിലത്ത് എന്ന് പറഞ്ഞ സുഖം. ഫാലജ് എന്ന് പറഞ്ഞാൽ, അസ്വാബഹുൽ ഫാലജ് എന്ന് പറഞ്ഞാൽ കിടപ്പിലായി കുഴഞ്ഞു പോകുന്ന അസുഖത്തിന് ഫാലജ് എന്ന് പറയും. അസ്വാബത്തുഹുൽ ആഖിലത്തു എന്ന് പറഞ്ഞാൽ അവർക്ക് ക്യാൻസർ പിടിപെട്ടു എന്നാണ് അന്ന് പറയുന്ന പേരതാണ്. അന്ന് ക്യാൻസർ ക്യാൻസർ എന്ന് പറഞ്ഞാൽ സർത്താൻ, ഞണ്ട് എന്നാണ് വാക്രത്വം. ആഖില, ശരീരം കാർന്നു നിന്ന അസുഖം, അള്ളാഹു സലാമത്ത് നൽകട്ടെ. അതിന്റെ എന്തെങ്കിലും ലാഞ്ചനകൾ അള്ളാഹു നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹു അത് എടുത്തു മാറ്റട്ടെ. അത് വന്ന അസുഖം വന്ന എല്ലാവർക്കും അള്ളാഹു ശിഫ നൽകട്ടെ. ആമീൻ യാ റബ്ബുൽ ആലമീൻ. അങ്ങനെ പരിപൂർണമായും തളർന്നു കിടക്കുന്ന ഒരാളെ ഞാൻ ചെന്ന് കണ്ടു. ചോദിച്ചു, എങ്ങനെയുണ്ട്? അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ നല്ല അവസ്ഥയിലാണ്. എന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗവും വേദനിച്ചു കൊണ്ടിരിക്കുകയാണ്. ക്യാൻസറിന് വല്ലാത്ത വേദന ഉണ്ടാകും. അള്ളാഹു അതിനൊക്കെ പകരം, അത് ക്ഷമിക്കാനും അതിനൊക്കെ പകരം വലിയ കൂലിയും അള്ളാഹു നൽകട്ടെ, അള്ളാഹു ശിഫയും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ലൗ അന്ന റൂമ ഫീ ശിർക്കിഹാ വകുഫ്രിഹാ, റോമാ സാമ്രാജ്യം അവര് ശിർക്കിന്റെ പക്ഷത്തും ബഹുദൈവ ആരാധന ചെയ്യുന്നവരാണെങ്കിൽ തന്നെയും ഞാൻ അനുഭവിക്കുന്നു എന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തും ഞാൻ അനുഭവിക്കുന്ന വേദനയുടെ കാഠിന്യം റോമൻ സൈന്യമെങ്ങാനും കണ്ടാൽ അവരെന്നോട് കരുണ കാണിക്കും, അത്രമേൽ എനിക്ക് വേദനയുണ്ട്. പക്ഷേ ഞാൻ അല്ലാഹുവിന്റെ കണ്ണിന്റെ മുമ്പിലാണല്ലോ ജീവിക്കുന്നത്. എനിക്കിഷ്ടം അല്ലാഹുവിന് ഇഷ്ടമുള്ളതാണ്. അല്ലാഹു എന്തെനിക്ക് തന്നുവോ അതെനിക്ക് പൊരുത്തമാണ്. എന്റെ ശരീരത്തിന്റെ അവയവങ്ങളിൽ നിന്ന് ഏതെല്ലാം കഴിവുകൾ അല്ലാഹു തിരിച്ചെടുത്തിട്ടുണ്ടോ അതും അല്ലാഹു എടുത്തതിന്റെ പേരിൽ എനിക്കിഷ്ടമാണ്. എനിക്ക് അല്ലാഹുവിനോട് എങ്ങനെ നന്ദി പറയാതിരിക്കാൻ കഴിയും? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും സുബ്ഹാനല്ലാഹ് എന്നും ചൊല്ലാനും സ്വലാത്ത് ചൊല്ലാനുമുള്ള നാവ് അല്ലാഹു എനിക്ക് ബാക്കി വെച്ചിട്ടുണ്ടല്ലോ.
ഇതുങ്ങൾക്ക് പോരെ, ഇനിയും എന്നോട് ചോദിക്കണോ എന്ന് ചോദിച്ചിട്ട് അത്ഭുതകരമായി മറുപടി കേട്ട് തിരിച്ചു വന്നു തർസൂസിൽ നിന്ന് മഹാനായ അലി ഇബ്നുൽ ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹി. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, ഷുഗറൊക്കെ വന്ന് കണ്ണിന്റെ കാഴ്ച പോകുന്നവരുണ്ട്. അല്ലാഹു ആരുടെയെങ്കിലും കണ്ണിന്റെ കാഴ്ച അല്ലാഹു പിടിച്ചു വെക്കുകയും അതിലാരെങ്കിലും ക്ഷമിക്കുകയും ചെയ്താൽ അതിന് പകരം സ്വർഗമാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഇറാഖിലെ ഇമാമായിരുന്നു. അപ്പൊ ആ മഹല്ലേര് പരാതി കൊടുത്ത് ഉമർ തങ്ങളെ കൊണ്ട് പരാതി പറയിപ്പിച്ച് ഉമർ റളിയല്ലാഹുവിനെ ആളയച്ചു അന്വേഷിപ്പിച്ചു. ഒരു കുഴപ്പമില്ല, വെറുതെ കംപ്ലൈന്റ് പറഞ്ഞായിരുന്നു നാട്ടുകാര്. പക്ഷെ അദ്ദേഹം സഅദ് തങ്ങൾ പറഞ്ഞു എനിക്ക് പണി വേണ്ട, ഞാൻ പോവാണെന്ന് പറഞ്ഞ് മക്കയിലേക്ക് തിരിച്ചു വന്നു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഇന്ന സഅദൻ ലാ യഖസിമു ബിസ്സവിയ വലാ യഅദിലു ഫിൽ ഖളിയ. സഅദ് റളിയല്ലാഹു വലാ യദരി കൈഫ യുഹ്സിനു സ്വലാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നിസ്കാരം പഠിച്ച സ്വഹാബിയെ പറ്റി നാട്ടുകാരുടെ പരാതി. സഅദ് എന്നവർക്ക് നിസ്കരിക്കാൻ അറിയില്ല. സഅദ് എന്നവർ പേടിക്കാരനാണ്. യുദ്ധത്തിന് ഇവിടെ ഇർമിയ സഅദ് ഫിദാക അബീ വ ഉമ്മി എന്ന് ഉഹദിൽ നിബിദങ്ങൾ പറഞ്ഞ സ്വഹാബിയാണിത്. സഅദേ എറിഞ്ഞോളൂ, ഞാൻ എന്റെ ഉമ്മയും വാപ്പയും നിങ്ങൾക്ക് ഞാൻ ദണ്ഡമായി തരാം എന്ന് നിബിദങ്ങൾ ഏതെങ്കിലും ഒരു സ്വഹാബിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സഅദ് തങ്ങളാണ്. പക്ഷേ സാധനങ്ങളെ പറിച്ച് അവർ പരാതി പറഞ്ഞു. സാധനങ്ങൾ അവസാനം പരാതി പറഞ്ഞ നാട്ടിലേക്കെതിരെ ഒരാളെ പരാതി പറഞ്ഞു, ബനു അസദ് ഗോത്രത്തിലെ ഒരാൾ. അയാൾ പറഞ്ഞു സാധനങ്ങൾ നീതി ചെയ്യൂല, അല്ലാഹുമ്മ ഇൻ കാന ഖാലഹ, ആ മനുഷ്യനാ പറഞ്ഞത് റിയാഅൻ വ സുംഅതൻ, ഫഅത്വിൽ ഉംറഹു വഅത്വിൽ ഫഖറഹു വഅർദുഹു ലിൽ ഫിത്ന. ആ ദുആയാണ് പടച്ചവനെ, ആ മനുഷ്യന് ഒരുപാട് ആയുസ് കൊടുക്ക്, അവന് ദാരിദ്ര്യം കൊടുക്ക്, അവനെ നീ ഫിത്നകൾക്ക് പാത്രീഭൂതനാക്കണം. 120-ാമത്തെ വയസ്സിൽ പെൺകുട്ടികൾ തോണ്ടി നടക്കുകയായിരുന്നു ഈ മനുഷ്യന്ന. അപ്പൊ ആൾക്കാരിങ്ങനെ പറയും, ഏ നാണല്ലേ മനുഷ്യ. അന്ന് ബഗദാദിന്റെ തെരുവിൽ അദ്ദേഹം ഭിക്ഷയാചിച്ചുകൊണ്ട് നടക്കുകയാണ്. ആരെങ്കിലും പെൺകുട്ടികൾ പോയാൽ അദ്ദേഹം തോണ്ടും. അപ്പൊ പറയും, ചെറുപ്പക്കാര് ചെയ്താ മോശ, പിന്നെ ഈ 120 കഴിഞ്ഞ് നിങ്ങൾ ഇത് ചെയ്യേ. നിങ്ങൾ എന്നെ കളിയാക്കല്ലിൻ. അന്നത്തെ നമ്മുടെ ഇമാം സഅദ് എന്നവരുടെ ദുആയാണ് എനിക്ക് പറ്റിയത്. എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല, പക്ഷെ അങ്ങനെ ആയി പോവാണ് സഅദ് എന്നവർ ദുആ ചെയ്തതാ. അത്രക്ക് ദുആക്ക് ഉത്തരമുള്ള സ്വഹാബിയാണ് മഹാനായ സഅദ് എന്നവരെ. മക്കയിലേക്ക് വന്നപ്പോ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ അവസാന കാലം കണ്ണിന്റെ കാഴ്ച പോയിരുന്നു. ഒരുപാട് ആൾക്കാർ സഅദ് എന്നവർ ദുആ ചെയ്തിട്ട് ഒരുപാട് കണ്ണിന്റെ കാഴ്ച കിട്ടിയിട്ടുണ്ട്. അതാണ് അത്ഭുതം. അങ്ങനെയല്ല ഡോക്ടർമാര് ആർക്ക് അസുഖ ആശുപത്രി പോണ്ടേ? നമ്മളൊക്കെ ചെന്ന് ചികിത്സ പുസ്താമാര് മന്ത്രിശുതി കൊടുക്കുന്നവരുണ്ടാവും. അവർക്ക് ഏ ഉസ്താദ് ഇവിടെ ആശുപത്രി ഇല്ലേ, അപ്പൊ ഉസ്താദ് അല്ലപ്പോ മന്ത്രിശുതി തന്നത് നമുക്ക്? അങ്ങനെയല്ല, രോഗിയായാൽ ചികിത്സിക്കണം. അള്ളാഹു ആരുടെ കയ്യിലാണ് ശിഫ വെച്ചതെന്ന് അറിയില്ലല്ലോ. സഅദ് റളിയല്ലാഹുവിന്റെ മക്കയിലായപ്പോ ഒരുപാട് ആളുകൾ സഅദ് റളിയല്ലാഹുവിന്റെ മുമ്പിലേക്ക് വന്നു കാര്യങ്ങളൊക്കെ പറയാൻ. അക്കൂട്ടത്തിൽ സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു സായിബ് റളിയല്ലാഹുവിനെ വന്നിട്ട് സഅദ് എന്നവരോട് ചോദിച്ചു, സഅദേ എല്ലാവർക്കും ദുആ ചെയ്ത് നിങ്ങളുടെ ദുആക്ക് ഉത്തരണ്ടല്ലോ, നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച കിട്ടാൻ നിങ്ങൾക്കും ദുആരുന്നൂടെ? നിങ്ങൾക്കും ദുആരുന്ന പോരെ. അല്ലാഹുമ്മ റുദ്ദ അലയ്യ ബസരി, എന്റെ കണ്ണിന്റെ കാഴ്ച തരയണമേ. അപ്പൊ പറഞ്ഞു അബ്ദുല്ലാഹി ഇബ്നു സായിബേ, അല്ലാഹുവിന് ഇഷ്ടം എന്തോ അതാണ് എന്റെ ഇഷ്ടം. ഞാൻ ചോദിക്കൂല, നമ്മളെ കൊണ്ട് കയ്യിലെ കൺ ഡോക്ടറെ പോയി കാണിച്ചേക്കണേ. പക്ഷെ ഇതൊരു തഖ്വയാണ്, ഇതൊരു ഈമാനാണ്. 70,000 ആളുകൾ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് വരുമെന്ന് പറഞ്ഞ ആ കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞു സ്വന്തം മോൻ, 11 വയസ്സായ മോന്റെ സംസാരം. ആ മോൻ മരിച്ചു, മോന്റെ പേര് അബ്ദുൽ മലിക് എന്നാണ്. അബ്ദുൽ മലിക് ഇബ്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് മഹാനബറുകളുടെ സഹോദരൻ അബ്ദുൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി, അവരുടെ സഹോദരൻ സഹലു ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. സഹലു ഇബ്നു അബ്ദുൽ അസീസ് എന്നവരും ഉമർ തങ്ങളുടെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ പ്രിയപ്പെട്ട ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട് അല്ലാമ മുസാഹിം റഹ്മത്തുള്ളാഹി അലൈഹി.
അവൻ പ്രൈവറ്റ് സെക്രട്ടറിയായി എടുത്തത് വേറൊരു അത്ഭുതമാണ്. ഒറ്റക്കൊരു കുറ്റിക്കാടിന്റെ മറവിൽ സുന്നത്ത് നിസ്കരിക്കുന്നത് കണ്ടപ്പോഴാ മഹാനവറുകൾക്ക് അപ്പോയിന്റ്മെന്റ് കൊടുത്തത്. അപ്പൊ ആൾക്കാരെ ചോദിച്ച, മുസാഹിമിന് എന്ത് ക്വാളിഫിക്കേഷനാണ്? ആരും കാണാത്തടത്ത് ഒരുമിച്ച് ഒറ്റക്ക് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. ഇവൻ ആളുകൾ കാണാൻ വേണ്ടി ചെയ്യുന്ന ആളല്ല, അവൻ തഖ്വയുണ്ട്, അതുകൊണ്ട് മുസാഹിമിന്റെ സെക്രട്ടറി ആവണം എന്ന് നിയമിച്ചു മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അല്ലാമ മുസാഹിം എന്നവരും സഹൽ ബിൻ അബ്ദുൽ അസീസ് ഉമർ തങ്ങളുടെ ജ്യേഷ്ഠൻ മകൻ അബ്ദുൽ മലിക് ബിൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് മൂന്ന് പേരും തൊട്ടടുത്ത ദിവസങ്ങളിലാണ് മരിച്ചത്. വലിയ സങ്കടം ഉണ്ടാവില്ലേ? സങ്കടപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഇരിക്കുമ്പോ റബീ ഇബ്നു സബ്റ എന്ന തന്റെ ബന്ധു അവിടെ വന്നിട്ട് ചോദിച്ചു, ഉമർ ഇബ്നു അബ്ദുൽ അസീസേ, വിഷമുണ്ടായോ? മൂന്ന് പേര് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നിങ്ങൾക്ക് ബന്ധപ്പെട്ട ആളുകൾ മരണപ്പെട്ടപ്പോ എങ്ങനെയാണ് നിങ്ങൾ ഈ മുസീബത്തൊക്കെ സഹിക്കുന്നത്? പറഞ്ഞു, അല്ലാഹു അവർക്ക് മരണം വിധിച്ചത് അല്ലാഹുവിന്റെ ഖളാ കൊണ്ടാണെന്ന് എനിക്കറിയാം. അല്ലാഹുവിന്റെ ഖളാ ആണ് എന്റെ മനസ്സിലെ ഇഷ്ടത്തെക്കാൾ എനിക്കിഷ്ടമെന്ന് മറുപടി കൊടുത്തു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുല്ലാഹി അലൈഹി. അല്ലാഹുവേ, ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അല്ലാഹു ക്ഷമിക്കുന്നവരോട് കൂടെയാണ് എന്നൊക്കെ പറയുന്ന ക്ഷമയാണിത്. അത്രമേൽ ക്ഷമിച്ച പാരമ്പര്യം ഈ ഉമ്മത്തിനുണ്ട്. അല്ലാഹു ഏത് മുസീബത്തും തരണം ചെയ്യാനുള്ള കരുത്തും അള്ളാഹുവിന്റെ ഖളാഉകൾ നേരിടുമ്പോൾ അത് ക്ഷമിക്കാനുള്ള കഴിവും അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ഭക്ഷണം കിട്ടാതെയും വെള്ളം കിട്ടാതെയും കഷ്ടപ്പാട് അനുഭവിക്കുന്ന രാജ്യങ്ങളുണ്ട് ലോകത്ത് എന്ന് നമുക്കറിയണം. ഭക്ഷണം കിട്ടാത്ത അവസ്ഥ വരും, വെള്ളം കിട്ടാത്ത അവസ്ഥ വരും, വെള്ളപ്പൊക്കത്തിന്റെ ആധിക്യം കൊണ്ട് നമ്മൾ കുടുങ്ങിപ്പോയ സന്ദർഭങ്ങൾ നമുക്ക് മറക്കാറായിട്ടുണ്ടോ? രണ്ട് മഹാന്മാർ, മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹിം, മുഹമ്മദ് ഇബ്നു വാസിഅ് അൽ അസ്ദി റഹ്മത്തുള്ളാഹി അലൈഹി. മുഹമ്മദ് ഇബ്നു വാസിഅ് എന്നവർ താബിഈയാണ്. മഹാനായ മാലിക് ഇബ്നു ദീനാർ എന്നവർ പ്രഗൽഭനായ മുഹദ്ദിസാണ്, ആലിമാണ്. മാലിക് ഇബ്നു ദീനാർ എന്നവരും മഹാനായ മുഹമ്മദ് ഇബ്നു വാസിഅ് എന്നവരും ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ഈ ലോകത്തെ ജീവിതത്തെ പറ്റി ഇങ്ങനെ പറയാണ്. അപ്പോ മാലിക് ഇബ്നു ദീനാർ തങ്ങൾ പറഞ്ഞു, അല്ല മുഹമ്മദ് ഇബ്നു വാസിഅ്, ജീവിച്ചു പോകാൻ ഒരു കൃഷിയിടം, ഒരു പാടത്തിന്റെ ഒരു കെട്ടെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിരുന്നു, എന്നാ പിന്നെ ടെൻഷൻ വേണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ മുഹമ്മദ് ഇബ്നു വാസിഅ് റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്ത മറുപടിയുണ്ട്, തൂബാ ലിമൻ വജദ ഗദാഅൻ വലം യജിദ് അശാഅ. ഉച്ചക്ക് ഒരു നേരം തിന്നാൻ ഭക്ഷണം കിട്ടിയവന്റെ ഒരു ഭാഗ്യമേ, രാത്രി ഭക്ഷണമില്ല. അല്ലെങ്കിൽ വജദ അശാഅൻ വലം യജിദ് ഗദാഅ, രാത്രി ഭക്ഷണം കഴിച്ചു, പിറ്റേന്ന് പകൽ ഒരു ഭക്ഷണവും കിട്ടുന്നില്ല. അങ്ങനെ ജീവിക്കുന്നവന്റെ സൗഭാഗ്യം എത്രയാണ് ഈ ഭൂമിയിൽ! അപ്പൊ നമ്മളൊക്കെ അഞ്ചു നേരം തിന്നുന്നതൊക്കെ എന്താ, എങ്ങനെ അതിനൊക്കെ ശുക്ർ പറയാ? ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയോട് ഒരു സ്ത്രീ വന്നിട്ട് വീട്ടിലത്തെ കഥ പറഞ്ഞപ്പോ, ഞങ്ങൾ രണ്ടു നേരം തിന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, തഅ്കുലൂന അഖ്ലതൈൻ, ഒരു ദിവസം രണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു എന്ന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ. നമ്മൾ മലപ്പുറത്തെ കഥയൊന്നും കോഴിക്കോടും നാദാപുരത്തെയും കഥയൊന്നും അറിയണ്ട, എത്ര തവണയാ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടാ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? യാ അല്ലാഹ്, അല്ലാഹുവിന് ശുക്ർ ചെയ്യുക, അത് കഴിക്കേണ്ട ഹറാമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അല്ലാഹുവിനോട് നമ്മൾ ചെയ്യേണ്ട ശുക്ർ വളരെ വലുതാണ്. അല്ലാഹു അല്ലാഹുമ്മ ജഅൽനാ മിനൽ ശാകിരീൻ വഖലീലുൻ മിൻ ഇബാദിയ ശകൂർ എന്നല്ലേ അല്ലാഹു? വളരെ കുറച്ചാളുകൾ മാത്രമാണ് അല്ലാഹു നന്ദി ചെയ്യുന്നത്, ബാക്കിയൊക്കെ നന്ദി കേടാണ്. അല്ലാഹു നന്ദി ചെയ്യുന്നവർ നമ്മൾ പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുന്ന 10 മിനിറ്റിനകം ഞാൻ അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. അബൂ അംറുൽ ഖന്ദി റഹ്മത്തുള്ളാഹി അലൈഹി റോമക്കാർ ഡമസ്കസിന്റെ ഭാഗം ആക്രമിച്ചൊരു കഥ പറയുന്നുണ്ട്. അന്ന് ഒരുപാട് ജാമൂസ്, ജാമൂസ് എന്ന് പറഞ്ഞാൽ പോത്ത് എന്നാണ്, അതാരും ചീത്ത പറയുന്ന വിളിക്കരുത്, ജാമൂസ് ബഫലോ. മഹാനായ ബഷീർ തുബരി റഹ്മത്തുള്ളാഹി അലൈഹി അന്നത്തെ പണ്ഡിതനാണ്. ഒരുപാട് തുബരി പണ്ഡിതന്മാരുണ്ട്, ഇബ്നു ജരീർ തുബരിയുണ്ട്, ഇത് ബഷീർ തുബരി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ 400 പശുക്കൾ, 400 പശുക്കൾ അന്ന് റോമക്കാർ കടന്നു വന്ന് ആക്രമിച്ച് അവർ പിടിച്ചുകൊണ്ടുപോയി. 400 പശുക്കൾ, അന്നത്തെ വലിയൊരു മുതലാളിയും പണ്ഡിതനുമാണ് ബഷീർ തുബരി തങ്ങൾ. സുബ്ഹാനല്ലാഹ്. അപ്പോ മഹാനവറുകൾ ആ വാർത്ത അറിഞ്ഞു, തന്റെ ഒരുപാട് അടിമകൾ, ഈ 400 കന്നുകാലികളെ മേച്ചു നടക്കാൻ ഒരുപാട് അടിമകളുണ്ട്, കന്നുകാലികളെക്കാളും വലിയ വിലയാണ് അടിമകൾക്ക്, അടിമകളാണ് ഇത് നോക്കുന്നത്. അന്ന് അന്ന് അടിമ സമ്പ്രദായമുണ്ട്. കഴിഞ്ഞ 150 കൊല്ലങ്ങൾക്ക് മുമ്പ് അടിമ സമ്പ്രദായം ലോകത്തു നിന്ന് പാടെ നിഷ്കാസനം ചെയ്യപ്പെട്ടു എന്നാണ്. ഇപ്പൊ അടിമകളില്ല. അപ്പോ
അബു അംറുൽ കനദിയോട് പറഞ്ഞു, കിന്ദിയോട് പറഞ്ഞു, അബു അംറേ എന്റെ കന്നുകാലികളെ മേച്ചു നടന്ന ആ സ്ഥലം വരെ ഒന്ന് പോയി നോക്കാം. റോമൻ സൈന്യം എന്റെ 400 കന്നുകാലികളെ ജാമൂസുകളെ എടുത്തുകൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ അവിടേക്ക് വാഹനം കയറി പോകുന്നു. അബു അംറുൽ കിന്ദി തങ്ങൾ പറയാ, മഹാനായ ബഷീറു തബരിയുടെ കൂടെ അദ്ദേഹത്തിന്റെ മകനുമുണ്ട്, ഞങ്ങൾ 3 പേരും ചെന്നു. അപ്പൊ ഒരുപാട് അടിമകളെ ഈ കന്നുകാലികളെ തെളിയിക്കുന്ന വടിയും കയ്യിൽ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ചോദിച്ചു, എന്റെ മക്കളെ പറഞ്ഞു, പൊന്നു യജമാനരെ, ജാമൂസുകളെ മുഴുവൻ ഇവര് കൊണ്ടുപോയി, 400 എണ്ണം പോയി, ഇപ്പൊ ഞങ്ങൾ മാത്രമാണ്. അപ്പോ അദ്ദേഹം പറഞ്ഞു, എന്നാ പിന്നെ ഒരു സന്തോഷ വാർത്ത, നിങ്ങളും പോയിക്കോളി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഞാൻ അള്ളാഹുവിന് വേണ്ടി സ്വതന്ത്രനാക്കിയിരിക്കുന്നു. സ്വാതന്ത്ര്യം കിട്ടാൻ 1 ലക്ഷം ദിർഹമൊക്കെ അന്ന് കൊടുക്കുക. സ്വാതന്ത്ര്യം കിട്ടാൻ നിങ്ങളെ ഞാൻ ഫ്രീ ആയി സ്വതന്ത്രരാക്കി. അപ്പൊ മോൻ പറഞ്ഞു, പൊന്നാര വാപ്പ, 400 പോത്തുകൾ നമുക്ക് നഷ്ടപ്പെട്ടതിന്റെ സങ്കടം, ആ നഷ്ടത്തിന്റെ മീതെ ഈ അടിമകൾ നമുക്ക് വരുമാനമാണ്, അവരെയും കൊടുത്തിട്ട് നിങ്ങൾ ഒഴിവാക്കുകയാണോ എന്ന് ചോദിച്ചപ്പോ മഹാനായ ബഷീറു തബരി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന റബ്ബി ഇഖ്തബറനി, അല്ലാഹു എന്നെ പരീക്ഷിക്കുകയാണ്, ഫഅഹബബ്തു അൻ അസീദഹു, ആ പരീക്ഷണം ഒരുപാട് കുറച്ചുകൂടെ കൂട്ടിക്കൊടുക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടു. അല്ലാഹു 400 പശുക്കളെ പിടിച്ചിട്ടുള്ളൂ, അതൊരു പരീക്ഷണമാണ്, ഇനി എന്റെ അടിമകളെയും കൊടുത്ത് ആ പരീക്ഷണം കൂടെ അള്ളാഹുവിനെ ഞാൻ ആ പരീക്ഷണം ഏറ്റിക്കൊടുക്കുകയാണ്, കുറച്ചേറെയും കിടക്കട്ടെ മോനെ എന്ന് പറഞ്ഞ മഹാനായ ബഷീറു തബരി റഹ്മത്തുള്ളാഹി. കച്ചവടങ്ങളൊക്കെ നഷ്ടപ്പെടൂലേ, ജോലി നഷ്ടപ്പെടൂലേ, ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വന്നവരില്ലേ, പക്ഷെ അള്ളാഹു ഏതെല്ലാം വിധത്തിൽ നമ്മ പരീക്ഷിക്കുന്നു, അള്ളാഹുവിനോട് ഫളിന്റെയും റജാഇന്റെയും കവാടങ്ങൾ തുറന്നു തരാൻ ചോദിക്കുകയും അനുഭവിക്കുന്ന വിഷമങ്ങളിൽ ക്ഷമിക്കുകയും ചെയ്യും. അള്ളാഹു നമ്മെ ക്ഷമിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കാൻ ഒരൊറ്റ സംഭവം കൂടെ, ഇത് വളരെയേറെ എന്നെ ചിന്തിപ്പിച്ചൊരു സംഭവമാണ്. മഹാനായ ഖലഫുൽ ബരീറാനി റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ടവർ, കുഷ്ഠരോഗം ബാധിച്ച ഒരാളെ കണ്ട കഥ പറയുന്നുണ്ട്. കുഷ്ഠരോഗം ബാധിച്ച ഒരാൾ, അയാൾക്ക് 2 കൈയും 2 കാലും വിരലുകളില്ല, 2 കണ്ണുകളുമില്ല. അങ്ങനെ ഒരാളെ കണ്ടുമുട്ടിയപ്പോ നോക്കണം, നമ്മളൊക്കെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്. SKSF വിഖായ നമ്മുടെ സഹചാരി പ്രവർത്തകന്മാർ ഇവിടെ കാണും, അവിടെ വൈറ്റ് ഗാർഡിന്റെ മെമ്പർമാര് കാണും, KMCC പ്രവർത്തകന്മാർ കാണും, ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ, രോഗികളെ ശുശ്രൂഷിക്കുകയാണ്. CH സെന്ററിന്റെയും അതുപോലെയുള്ള നമ്മുടെ ഡയാലിസ് സെന്ററുകളെയൊക്കെ ആശ്രയിച്ച് അതിനെ ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. മാഷാ അല്ലാ, അതൊരു വലിയ നന്മയാണ്. അള്ളാഹു അതിനൊക്കെ അർഹമായ പ്രതിഫലം അതിന്റെ വളണ്ടിയർമാർ, അതിന് പ്രവർത്തിക്കുന്നവർക്ക്, മുൻനിരയിൽ നിന്ന് നയിക്കുന്നവർക്ക് അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ ഖലഫുൽ ബരീറാനി റഹ്മത്തുള്ളാഹി അലൈഹി കുഷ്ഠരോഗം പിടിച്ച ഒരാളെ കൊണ്ടുവന്ന്, ആ ആളെ, ഒരുപാട് കുഷ്ഠരോഗികൾ ശുശ്രൂഷിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോയി ആക്കി കൊടുത്തു. പിന്നെ ഇയാൾ ഇദ്ദേഹത്തെ കുറിച്ച്, മഹാനായ ഖലഫുൽ ബരീറാനി തങ്ങൾ ഇദ്ദേഹത്തെ കുറിച്ച് മറന്നുപോയി. കുറെ കാലം കഴിഞ്ഞ പടച്ചോനെ അന്നൊരാളെ കണ്ടിരുന്നല്ലോ, അയാളുടെ അവസ്ഥ ഇപ്പൊ എന്തായിരിക്കും? ഇപ്പൊ വൃദ്ധസദനങ്ങളില്ലേ, ആരും നോക്കാനില്ലാത്ത ആളെ കണ്ടാ നമ്മൾ എന്ത് ചെയ്യും? ഒരു വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ആക്കി കൊടുക്കും. പിന്നെ ഓർക്കും, എന്തായാവോ അവരുടെ അവസ്ഥ എന്താണ്. അങ്ങനെ 2-ാമത് ഖലഫുൽ ബരീറാനി എന്നവരെ ആ കുഷ്ഠരോഗിയുടെ കൂട്ടത്തിലേക്ക് വന്ന് ഇദ്ദേഹത്തെ കാണാനിടയായി. അപ്പൊ പറഞ്ഞു, പിന്നെ ഞാൻ ആകെ അശ്രദ്ധയിലായി പോയി നിങ്ങളുടെ വിഷയം. അദ്ദേഹം പറഞ്ഞു, എന്നാലേ എന്നെ പറ്റി അശ്രദ്ധനാവാത്ത ഒരുത്തനുണ്ട്, അവൻ എന്നെ പറ്റി അശ്രദ്ധനല്ല. ആരെ പറയണെന്നറിയോ? 2 കൈയുമില്ല, 2 കാലുമില്ല, 2 കണ്ണിന് കാഴ്ചയുമില്ല. പറഞ്ഞു, ഞാനങ്ങ് മറന്നുപോയി. ഏ, ഞങ്ങളെ മറക്കാത്തൊരുത്തനുണ്ട് ഇവിടെ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അത് പിന്നെ ഞാൻ നിങ്ങളെ ഓർത്തില്ലല്ലോ, അതുകൊണ്ടാണ്. ഏ, എന്നെ എപ്പോഴും ഓർക്കുന്ന ഒരാളുണ്ട്. അപ്പൊ ഖലഫുൽ ബരീറാനി തങ്ങൾ പറഞ്ഞു, പിന്നെ നിങ്ങൾക്ക് ഞാനൊരു കല്യാണം ഏർപ്പാടാക്കി തരട്ടെ. ഒന്നുമില്ല, ജീവിതത്തിലേക്ക് ഒന്നും നിങ്ങൾക്ക് ചെയ്യാനല്ല, നിങ്ങളൊന്ന് വൃത്തിയാക്കാനും ശുശ്രൂഷിക്കാനും നിങ്ങളുടെ കൂടെ ജീവിക്കാൻ നിങ്ങൾക്ക് സഹായം ചെയ്യാൻ ഒരു പെണ്ണിനെ ഞാൻ നിങ്ങൾക്കൊന്ന് ആക്കി തരട്ടെ, ഒരു കല്യാണം കഴിപ്പിച്ചു തരട്ടെ എന്ന് ചോദിച്ചു. അന്നത്തെ അവസ്ഥയിൽ അദ്ദേഹത്തിന് യോജിക്കുന്ന തയ്യാറുള്ള ആരെങ്കിലും കാണും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ ചക്രവർത്തിയാണ്, ലോകത്തിന്റെ രാജ്ഞി, ഈ രാജാവിന്റെ രാജ്ഞി എന്റെ കൂടെയുണ്ട്, ഞാൻ രാജാവും എന്റെ കൂടെ രാജ്ഞിയും ഉണ്ട്, പിന്നെ എനിക്ക് കല്യാണോ? ചോദിച്ചു, എന്താ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ രാജാവോ? മൃഗങ്ങൾ തിന്നുന്ന പോലെയാ നിങ്ങൾക്ക് തിന്നാൻ കഴിയൂ? കാരണം കഴിഞ്ഞു കിടന്ന് വായ കൊണ്ട് തിന്നണം, കൈ ഉപയോഗിക്കാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞ വാക്കാണ്,
മഹാനായ ഖലഫുൽ ബരീറാനി റഹ്മത്തുള്ളാഹി അലൈഹി, ഇങ്ങനത്തെ നിങ്ങൾ അങ്ങനത്തെ നിങ്ങൾ രാജാധികാരത്തിന്റെ ചെങ്കോലും രാജ്ഞിയും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയുകയാണോ? പറഞ്ഞു, അള്ളാഹുവിനെ സംബന്ധിച്ച് ഞാൻ സംതൃപ്തനാണ്. അള്ളാഹുവിനെ കുറിച്ച് എനിക്ക് പൊരുത്തമേ ഉള്ളൂ, എന്റെ റബ്ബിനെ ഞാൻ കുറ്റം പറയില്ല. അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന ഒരാൾ രാജാവ് അല്ലെങ്കിൽ പിന്നെ ആരാണ് രാജാവ്? എപ്പോഴും അവന് ദിക്ര ചൊല്ലാനുള്ള നാവ് അള്ളാഹുനിക്ക് തന്നില്ലേ, അതെന്റെ രാജ്ഞിയാണ്. എനിക്കെന്തിനാ കല്യാണം? അത്ഭുതപ്പെട്ടുപോയി ഖലഫുൽ ബരീറാനി. റബ്ബേ, ഇങ്ങനെയുണ്ടോ? പണ്ഡിതന്മാരെക്കാളും ഈമാനും നിസ്കാരവും ഇബാദത്തുള്ള സാധാരണക്കാരുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. പണ്ഡിതന്മാരെക്കാളും സ്വബുറും ക്ഷമയുമുള്ള സാധാരണക്കാരില്ലേ? ഈ കുഷ്ഠരോഗിയായ മനുഷ്യന്റെ മറുപടി കേട്ട് ഞെട്ടിത്തെരിച്ചു അദ്ദേഹം, ഖലഫുൽ ബരീറാനി തങ്ങള്. അദ്ദേഹം പറയാ, കുറച്ചു ദിവസം കഴിഞ്ഞ് അദ്ദേഹം മരിച്ചു. മരിച്ചപ്പോ ഞാൻ അദ്ദേഹത്തിന് കഫംപുട തയ്യാർ ചെയ്തു, ഞാൻ ഉണ്ടാക്കി കൊടുത്തു കഫംപുട. ഞാനൊരു കഫംപുട വാങ്ങിച്ചു കൊണ്ടുവന്നു. പാവം മനുഷ്യൻ, രണ്ട് കൈയും രണ്ട് കാലും ഇല്ല, രണ്ട് കണ്ണുകളും വർക്ക് ചെയ്യുന്നില്ല, കാഴ്ചയില്ലാത്ത ഈ പാവം മരിച്ചല്ലേ. അദ്ദേഹത്തിന്റെ ഒരു ഈമാൻ എത്രയായിരുന്നു! അങ്ങനെ ഞാനൊരു കഫംപുട വാങ്ങിച്ചു വരുമ്പോ കഫൻ തുണി നോക്കുമ്പോ തുണിച്ചിരി വലിയ തുണിയാണ്. അപ്പൊ ഞാൻ അതിന്റെ പകുതി വേണ്ടു, പകുതിയോളം ഏറെയാ. ആ പകുതി ഞാൻ കട്ട് ചെയ്തു. അദ്ദേഹത്തിന് ആവശ്യമുള്ള ഹൈറ്റിന് മാത്രമായിട്ട് ഞാനത് കട്ട് ചെയ്തിട്ട് അതിന്റെ ഒരു കഷ്ണം ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. അപ്പോ ഞാനത് കട്ട് ചെയ്ത് എടുത്തു വെച്ചു. അങ്ങനെ അദ്ദേഹത്തെ മറവ് ചെയ്തു. മറവ് ചെയ്തപ്പോ എനിക്ക് സ്വപ്നത്തിൽ കാണാൻ കഴിഞ്ഞു, എന്നോടൊരാൾ പറയുന്നുണ്ട്, എന്റെ കഫംപുട മുഴുവനായി തരാൻ നിങ്ങൾ പിശുക്ക് കാണിച്ചല്ലേ. ആ കഫംപുട മുറിച്ചെടുത്തല്ലേ, അത് മുഴുവനായി തന്നുകൂടായിരുന്നോ? ബികഫനിൻ തൊവീൽ, നീളമുള്ളൊരു കഫംപുട തന്നാൽ എന്ത് കുഴപ്പമുണ്ടായിരുന്നത്? എന്നാൽ നിങ്ങളുടെ കഫൻ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് തിരിച്ചു നൽകുകയാണ്. സ്വർഗത്തിന്റെ മനോഹരമായ പച്ചപ്പട്ട് കൊണ്ട് ഞങ്ങൾ ഈ മനുഷ്യന് കഫൻപുട ഒരുക്കിയിട്ടുണ്ട്, നിങ്ങളുടെ കഫംപുട ഇനി വേണ്ട. അദ്ദേഹം പറയാ, ഖലഫുൽ ബരീറാനി, ഞാൻ നേരം വെളുത്ത് ഇദ്ദേഹത്തിന്റെ ഖബറിന്റെ അടുത്ത് പോയി നോക്കുമ്പോൾ എന്റെ കഫംപുട ഖബറിന്റെ പുറത്ത് കിടക്കുന്നുണ്ട്, മയ്യത്തുള്ളിലാണ്. അള്ളാഹുവിന്റെ മലക്കുകൾ ചെയ്തു വെച്ച ഈ അത്ഭുതം എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു, അത്ഭുതപ്പെടുത്തി എന്ന് മഹാനായ ഖലഫുൽ ബരീറാനി റഹ്മത്തുള്ളാഹി അലൈ. അതുകൊണ്ട് പരാതിയും ഇല്ലായ്മയും വല്ലായ്മയും നിർത്തിവെച്ച് അള്ളാഹുവിനോട് നന്ദി പറയുന്ന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദയുവാഫി നിഅമഹു യുകാഫിഉ മസീദ. അള്ളാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ റബ്ബേ, ഈ സദസ് കബൂലാക്കണേ പടച്ചവനെ, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ റബ്ബേ, ഞങ്ങളെ നന്ദിയുള്ളവരാക്കണേ പടച്ചവനെ, മുസീബത്തുകളും ബലാഹുകളും സംഭവിക്കുമ്പോൾ ക്ഷമിക്കുന്നവരാക്കണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ മനസ്സുകൊണ്ട് നിന്നിലേക്ക് അടുക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. അള്ളാഹു ഞങ്ങളുടെ കർമ്മങ്ങളിൽ സ്വീകാര്യത നൽകണേ റബ്ബേ. ഇബാദത്തിന്റെ ഉത്സാഹം നൽകണേ തമ്പുരാനെ. മനസ്സിനുള്ളിൽ കിബുറും അസൂയയും പകയും ദേഷ്യവും വിദ്വേഷവും നീ ഇഷ്ടപ്പെടാത്ത ഈ സ്വഭാവങ്ങളൊന്നുമില്ലാതെ കൽബിന് ശുദ്ധിയാക്കണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ മരണം നീ ഖൈറിലാക്കി തരണേ റബ്ബേ. ഇങ്ങനെ മരിച്ചുപോയ ചെറിയവരും വലിയവരും കുട്ടികളും പ്രായമുള്ളവരും അവരെയൊക്കെ നാളെ സ്വർഗലോകത്ത് കണ്ടുമുട്ടാൻ അനുഗ്രഹിക്കണേ റബ്ബേ. അള്ളാഹു ഈ രാജ്യത്തെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. ഈ രാജ്യത്തെ സമാധാനം എന്നുമെന്നും നിലനിർത്തണേ തമ്പുരാനെ. അഷ്റഫുൽ ഖൽഖ് ഇഷ്ടപ്പെടുന്ന ഉമ്മത്തിന് ഞങ്ങൾ കൊടുത്തണേ തമ്പുരാനെ. നാളെ സ്വർഗലോകത്ത് വെച്ച് നിന്നെ കാണാനുള്ള മഹാഭാഗ്യം നൽകണേ അല്ലാ. ബിജാഹി സയ്യിദുൽ കൗനൈനി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിഫളി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.